ശരി, വെള്ളക്കോരി വിളിക്കുന്നത്. പിടിച്ച ആരെങ്കിലും ഒക്കെ മണ്ടുമാരി വിളിക്ക്. ആരെങ്കിലും കുറച്ച് വെള്ളക്കോരി വിളിക്ക്. ആരെങ്കിലും വേറെ ആരെങ്കിലും കുറച്ച് ജാഗ്രത പൊത്ത്. മതി മതി, ആ കോരി വിളിച്ചോ. എന്താ എന്ത് പറ്റി? അപ്പുറത്തെ വീടിന് തീ പിടിച്ച്. തീ പിടിച്ചാ? ആ ഞാൻ വെറുതെ എന്ന് വിസാരിക്കുന്ന പോലെ കാണിച്ച് ആരെങ്കിലും ഇടിക്കാറിയ അവരെ കൊണ്ടൊക്കെ പണിയെടുപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പൊ ഫയർ എഞ്ചിൻ വന്ന് കെടുത്തി. തീ പിടിച്ച എങ്ങനെ? ആ വീട്ടിലെ ഇളയ ചെറുക്കൻ വീടിന് തീയിട്ടതാന്ന്. അതെന്തിന്? ഫയർ എഞ്ചിൻ കാണാനുള്ള കൊതി. ഫയർ എഞ്ചിൻ കാണാനുള്ള ആഗ്രഹം കൊണ്ട് സ്വന്തം വീട്ടിൽ തീ വെച്ചോ? ഇപ്പോഴത്തെ പിള്ളേർന്ന് പറഞ്ഞാൽ പഴയ പോലല്ല, ഭയങ്കര പ്ലാൻ ചെയ്തുള്ള വിളച്ചിലല്ലേ പിള്ളേർക്ക്. ഇപ്പൊ ഈ ഇടക്ക് നവരാത്രിക്ക് ഞാൻ അമ്പലത്തിൽ പോയപ്പോ നല്ലൊരു പട്ടുപാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് മുടിയൊക്കെ എത്ര വെച്ചിട്ട് നല്ലൊരു പെങ്കൊച്ച് ഒരു ഒരു നാലഞ്ച് വയസ്സുണ്ടാവും. നല്ലൊരു അച്ഛനും വന്നിട്ടുണ്ട്. പുള്ളി ഭയങ്കര ഭക്തനാണ്. പുള്ളി ഷാളൊക്കെ ഇട്ട് ഇത് ഭയങ്കര പ്രാർത്ഥനയും നമ്മളൊക്കെ ഈ പ്രദർശനം വെക്കുവാണെങ്കിലും പുള്ളിക്ക് കുറച്ച് കൂടുതൽ അറിയാം. ചില പ്രത്യേക മന്ത്രങ്ങളൊക്കെ നമ്മൾ കേൾക്കാത്തതൊക്കെ പ്രദർശനം വെക്കി പറഞ്ഞോണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഈ കൊച്ചു നടക്കുന്നത് അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിലെ ഇവര് നടന്നു. ഞാൻ ശ്രദ്ധിക്കുമ്പോ കൊച്ചു കൈകൂപ്പി പിടിച്ചോണ്ട് നമ്മുടെ ജിമ്മിക്ക് കമ്മല് കട്ടോണ്ട് പോയി, ആരാണ് ജിമ്മിക്ക് കമ്മല് കട്ടോണ്ട് പോയെന്ന് പറഞ്ഞാണ്ട് ഈ കൊച്ചു പോകുന്നത്. ഈ കൊച്ച് ഇത് കഴിഞ്ഞ് വന്ന് ഒരു റൗണ്ട് കഴിഞ്ഞ് വന്നിട്ട് ഈ പുള്ളി നടക്കിൽ വന്നതെന്ന് പ്രാർത്ഥിച്ചിട്ട് കുമ്പിട്ട് സാഷ്ടാംഗം നിലത്ത് മുട്ടേ കൊത്തിയെന്ന് പ്രാർത്ഥിച്ചതും ഈ കൊച്ച് ആന കളിക്കുമെന്നോർത്ത് ഈ പുള്ളിയുടെ പുറത്തേക്ക് ഒരൊറ്റ കേട്ടിടാ. എന്നിട്ട് പുള്ളി അവിടെ കിടന്നിട്ട് ഇറങ്ങുമ്പോളെ ഇറങ്ങുമ്പോളെ എന്ത് ചെയ്തിട്ട് ഇറങ്ങാൻ ഞാൻ നോക്കുമ്പോ കുറച്ചു ദൂരം പുള്ളി കൊച്ചിനെ കൊണ്ട് മുട്ട വന്നിട്ട് വേറൊരാളുടെ എടുത്തു തരാമെന്ന് കൊച്ചിനെ. അല്ല, ഈ കുട്ടികളെ നമ്മളിപ്പം വിളച്ചിലൊക്കെ കൊണ്ട് നമുക്ക് ദേഷ്യമൊക്കെ വരുമെന്ന് ചില സമയത്ത് ഇവരുടെ ചില സമയത്തല്ല കൂടുതലും ഇവർക്ക് ചില നിഷ്കളങ്കമായ ചില പറച്ചിലുകളൊക്കെ ഉണ്ട്. നമ്മൾ അറിയാതെ പൊട്ടിച്ചിരിച്ചു പോകും. ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഭാര്യ ഭർത്താവ് എൻ്റെ ഫ്രണ്ടാണ്. ഒരു കുട്ടിയുണ്ട്. കുട്ടിക്ക് ഒരു ഒരു 4 വയസ്സ് കാണും, അല്ലെ 3 വയസ്സ് കാണും. അടുത്ത കുട്ടിയും കൂടെ ആശുപത്രിയിൽ വന്ന് ഭയങ്കര കൺഗ്രാലേഷൻസ് എല്ലാം പറയുന്നു. കുട്ടിയെ അകത്തു നിന്ന് കൊണ്ടുവരണം. അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പം കുട്ടിയെ കൊണ്ടുവന്നു. അപ്പോൾ എല്ലാവരും കണ്ടു, നല്ല കുട്ടി. അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു, അച്ഛൻ ഇങ്ങനെ ഒരു ഉമ്മയൊക്കെ കൊടുത്തു, അമ്മയുടെ കയ്യിൽ കൊടുത്തു. ആദ്യമായിട്ട് കൊണ്ടുവരുവാണ്. അപ്പോൾ പറഡാ നിൻ്റെ അനിയനാണ്. ഉണ്ണയ്യവൻ, നിൻ്റെ അനിയനാണ് എന്ന് പറഞ്ഞിട്ട് ആ കൈ കാണിരു കൈ കാണിരു എന്ന് പറഞ്ഞ് വെച്ചു കൊടുത്തു. വെച്ചു കൊടുത്തപ്പോഴും ഈ കുട്ടി ഒന്ന് മൂത്രമൊഴിച്ചു. അപ്പം എല്ലാവരും അയ്യോ എന്ന് പറഞ്ഞപ്പോഴേ ഈവൻ പറയാണ്, ഏ ഇത് ചോരുന്നു വേറെ പുതിയത് തരെ. ഞങ്ങളുടെ കൂടെയൊക്കെ പരിപാടി കയറുന്ന കാഞ്ഞിരമിത്തം പ്രശാന്ത് പറഞ്ഞൊരു മ്യൂക്കിൽക്കാരുണ്ട്. ഇവനൊരു ദിവസം പരിപാടി കഴിഞ്ഞ് രാത്രി 1-2 മണിക്ക് വീട്ടിലെത്തി വന്ന് കിടന്നു. ഇവൻ കിടക്കുമ്പോൾ ഇവൻ്റെ മൂത്ത ചെറുക്കൻ കൂട്ടത്തിൽ കിടപ്പുണ്ട്. രാവിലെ ഭാര്യ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ഇളയവൻ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകണം, ഇവൻ എണീക്കുമ്പോൾ എന്തെങ്കിലും ഫുഡ് കൊടുത്താൽ മതി, ഞാൻ ഇളയവനെയും കൊണ്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ്റെ ഭാര്യ ഇളയ കൊച്ചിനെയും കൊണ്ട് നേരെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോയി. ഇവനും മൂത്തവനും മാത്രം കട്ടിലേക്ക് കിടക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അന്ന് ഏപ്രിൽ ഫുള്ളാണ്. ഇവന് മോനെ പറ്റിക്കാനൊരു ടെൻഡൻസി. മോൻ എണീറ്റു, മോൻ കട്ടിലെ നുറക്കത്തിൽ എണീറ്റു അച്ഛൻ സൈഡിൽ കിടപ്പുണ്ട്. തട്ടി വിളിച്ചു, അപ്പം ഇവൻ മരിച്ചപോലെ കിടന്നു. ചാച്ചാന്ന് കുറേ വിളി ഇവൻ പിടിച്ചിട്ട് ഒന്നും ഇവൻ എണീറ്റില്ല. ഇവൻ പല പണി നോക്കി, അച്ഛനെ കിള്ളി നോക്കി, കാലിനടിയിൽ ഇക്കിളിട്ട് നോക്കിയിട്ട് ഒന്നും ഇവൻ എണീക്കാതെ അടക്കി പിടിച്ച് കിടന്നപ്പം ചെറിയ ചെറുക്കനാ അവൻ മൂക്കിന്റെ താഴെ കൊണ്ട് കൈ വെച്ച് നോക്കി, ശ്വാസം ഉണ്ടോന്ന്. അപ്പൊ ഇവൻ പിടിച്ചു കിടന്നു. ഒറ്റ കരച്ചിലി ചെറുക്കൻ, ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായപ്പോഴത്തേക്ക് പ്രശാന്തിന് പാവം തോന്നി. ഇവൻ ചാടി എണീറ്റ് കെട്ടിപ്പിടിച്ച് ഏപ്രിൽ ഫൂൾ എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചൊക്കെ കഴിഞ്ഞ് വിഷയമൊക്കെ വിട്ട് ഉച്ചക്ക് ചോറുണ്ടോണ്ടിരിക്കുമ്പം ഇവൻ്റെ അമ്മ ഈ ചെറുക്കനോട് ചോദിച്ച്, നിനക്കോ എന്നെക്കാ കൂടുതൽ ഇഷ്ടം അച്ഛനോടാണല്ലേ, അച്ഛൻ മരിച്ചത് ഇങ്ങനെ ഇത്രയും കരഞ്ഞല്ലേ? ഞാൻ പിന്നെ പറയാ, അതുകൊണ്ടൊന്നും അല്ല, നിങ്ങൾ ആരുമില്ല, ഞാനും ഒരു ശവവും കൂടെ എങ്ങനെ ഈ വീട്ടിൽ കിടക്കുന്നു ഓർത്തിട്ട് കരഞ്ഞാണ്. അല്ല, ഒരു കൃഷി ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ആള് തിരുവനന്തപുരത്തുള്ള ആണ്, നമ്മുടെ ഫ്രണ്ടാണ്. അപ്പം ഞാനൊരു ദിവസം ഇയാളുടെ വീട്ടിൽ ഇടയ്ക്കൊക്കെ ഞാൻ പോകും. അതിന് ട്വിൻസാണ് ആൺകുട്ടികൾ, ഒരു 5-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന 2 ഒരേപോലൊക്കെ ഇരിക്കുക പിള്ളേർ. ഞാൻ വീട്ടിൽ ചെന്ന് പോകുമ്പോൾ അവിടെ ഭയങ്കര മൂകത, ഇദ്ദേഹം ഭയങ്കര വികാരാധീനായിട്ടിങ്ങനെ ഇരിക്കുന്നു. കുട്ടികൾ മുഴുക്ക കരഞ്ഞ് കലങ്ങിയ കണ്ണുകറിയായിട്ട് രണ്ടുപേരുടെ അപ്പുറത്തെ സോഫയിലിരിക്കുന്നു. ഇവരുടെ ദേഹത്ത് കുറച്ച് മുറിവുകളൊക്കെ ഉണ്ട്. ഞാൻ വെച്ചിന് ഇവന്മാർ താഴെ വീണതിൻ്റെ ദേഷ്യമാണോ വിഷമമാണോ എന്താന്ന് മനസ്സിലാകുന്നില്ല. രണ്ടുപേരും മാറി മാറി കുട്ടികളടുത്തും ചോദിക്കുന്നു, ഇയാളടുത്തും ചോദിക്കുന്നു, എന്താ പറഞ്ഞത് എന്താ എന്ന് പറയുമ്പോൾ അവസാനം ആ കുട്ടി പറഞ്ഞു, ഞങ്ങളെ അച്ഛൻ ബെൽറ്റ് വെച്ച് തല്ലി. ഓ, അപ്പം ഒരു ബെൽറ്റ് കിടക്കുന്നു അവിടെ അനാഥ പോലെ. ഞാൻ പറഞ്ഞ്, അതേ സിംസൺ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കുട്ടികളെ ബെൽറ്റ് വെച്ച് അങ്ങനെ തല്ലരുത്. ഇനി എന്ത് തെറ്റാണെന്നെങ്കിലും ശരി, അവർ കുസൃതികൾ കാണിക്കും, ഈ പ്രായത്തിൽ കുട്ടികൾ കുസൃതി കാണിക്കും, അതൊക്കെ നമ്മുടെ മക്കളാണ്. ബെൽറ്റ് വെച്ച് അങ്ങനെ തല്ലാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ തല്ലിയത് ശരിയാണ്, ഞാൻ എന്തുകൊണ്ട് തല്ലിയെന്ന് ഞാൻ പറയാം, എന്നിട്ട് മുകേഷ് തീരുമാനിക്കും ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ. ഞാൻ ചെന്താണ് എൻ്റെ
ഉയർന്ന ഉദ്യോഗസ്ഥൻ, എൻ്റെ ബോസ്. ഒരുപാട് നാളായിട്ട് ഞാൻ വിളിക്കുന്നു, വീട്ടിലോട്ട് വരണം, വീട്ടിലോട്ട് വരണം, വൈഫ് ഹൗസ് ഇവിടെ അടുത്തല്ലേ, ഒന്ന് വീട്ടിലോട്ട്. ഇദ്ദേഹം വിചാരിച്ചാലേ എനിക്ക് പ്രൊമോഷനും കാര്യങ്ങളും അതിൻ്റെ ഇൻസെൻറ്റീവും ഗ്രാറ്റ്വിറ്റിയും ഒക്കെ കിട്ടത്തുള്ളൂ. എല്ലാവർക്കും ഭയഭക്തി ബഹുമാനത്തോടെ നോക്കുന്ന ഒരു ബോസ്സാണ്. അങ്ങനെ ഇന്ന് രാവിലെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് വൈഫ് ഹൗസിൽ വരുന്നുണ്ട്, ഞാൻ സിംസൻ്റെ വീട്ടിൽ വരാം. അപ്പോൾ എനിക്കങ്ങോട്ട് ഇതായി, കാര്യം ഇയാളെ സന്തോഷമായിട്ട്, അത്ര നല്ല വലിയ മനുഷ്യനാണ്. അപ്പം ഞാൻ വിചാരിച്ചു ആ ബേക്കറിയിൽ പോയി കുറേ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് അതിനിടയ്ക്ക് വെച്ച് ഇദ്ദേഹം വന്നു. അപ്പം അച്ഛനുണ്ടോ എനിക്കോ പറഞ്ഞു, ഇപ്പം വരും, കയറി വാ എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ രണ്ടുപേരുടെ പ്രോത്സാഹിപ്പിച്ചിട്ട് പട്ടി അഴിച്ചു വിട്ടിട്ട് പട്ടിക്ക് എന്ത് മനസ്സിലായി, പട്ടിക്ക് ഇവരെ കാട്ടി ബുദ്ധി കിട്ടും, പട്ടിക്ക് മനസ്സിലായി എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. പട്ടി കടിച്ചില്ല. അപ്പൊ ഇവന്മാര് ജം ജം ക്യാച്ച് 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 എന്ന് പറഞ്ഞിട്ട് ഇയാളെ രണ്ടു മൂന്ന് കടി കടിപ്പിച്ചിട്ട് ഇയാളെ ഒരു കാറിനകത്ത് ആശുപത്രിയിലാക്കിയിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അത് ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഒരു അടി കൊടുക്കാൻ സാധ്യതയുണ്ട് ബെൽറ്റ് വെച്ച് അർഹത. ഞാൻ ആ മക്കളെ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അത് ചെയ്തത്? നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെ ബേക്കറി പോയിരിക്കുകയാണ്, നിൻ്റെ അച്ഛന് പിന്നെ ബഹുമാനിക്കുന്ന ആളാണ്, നിങ്ങളങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അല്ല, അച്ഛൻ എപ്പോഴും പറയും അപരിചിതരായിട്ടുള്ള ആൾക്കാർ വന്നാൽ ഈ പട്ടി കടിക്കുമെന്ന്. ഇവിടെ വരുന്ന എല്ലാം പരിചയക്കാരാണല്ലോ, ആദ്യമായിട്ടാണ് ഒരു അപരിചിതം വന്നത്, കടിക്കോ ഇല്ലയോ എന്ന് നോക്കിയാ. മാന്യമിത്രങ്ങൾക്കും സ്വമനസ്സുകൾക്കും എന്റെ നമോവാഗം. എങ്ങോട്ടായി പലകയായിട്ട്? പലകയോ? പലകയല്ല, ഇത് ഫലകം എനിക്ക് കിട്ടിയതാ. എന്റെ പിഷാരടി ആരെങ്കിലും ഫലകോ ഒക്കെ റോട്ടിൽ ഇട്ടിട്ട് പോവോ? എനിക്ക് കിട്ടിയതാണ്, ഇവിടുത്തെ പൗരാവലി എനിക്ക് തന്ന ഫലകമാണത്. പരിപാടി വല്ലതും നിർത്തി കാണോ? നന്നായിരിക്കും. എന്ത് വേണേലും പറഞ്ഞോ, എനിക്കൊരു കുഴപ്പമില്ല. പിഷാരടി, എനിക്ക് ക്ഷമയ്ക്ക് കിട്ടിയതാണ് ഈ ഫലകം. അല്ല, ക്ഷമയ്ക്ക് കിട്ടുകയാണെങ്കിൽ അത് നിന്റെ പരിപാടി കണ്ടവർക്കല്ലേ കൊടുക്കേണ്ടത്? പറഞ്ഞോ പറഞ്ഞോ. ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെ പോകുന്നത്. നിങ്ങൾ എന്തു പറഞ്ഞാലും എനിക്ക് ദേഷ്യം വരില്ല, ഞാൻ ക്ഷമിച്ച് തന്നെ നിൽക്കും. ചേട്ടാ, ഏത് പ്രലോഭനങ്ങളെയും അതിജീവിക്കാനുള്ള എൻ്റെ കഴിവിനെ മനസ്സിലാക്കി, എൻ്റെ ക്ഷമയെ മനസ്സിലാക്കി ഇവിടുത്തെ പൗരാവലി എനിക്ക് തന്ന ഫലകവും പൊന്നാടയായത്. ഞങ്ങളത് വിശ്വസിക്കൂല. വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വസിക്കണം ചേട്ടാ, പഴയ മനോജല്ല, പുതിയ ക്ഷമാശീലനായ മനോജാണ്. കഴിഞ്ഞ കാല സംഭവങ്ങൾ പറഞ്ഞാൽ ചേട്ടൻ ഞെട്ടിപ്പോവും. ചേട്ടൻ വിശ്വസിക്കും. പറ, കേക്കട്ടെ. ഈ കഴിഞ്ഞ ആഴ്ച ഒരാളിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, തുപ്പിപ്പോ. പറഞ്ഞോട്ടെ. പക്ഷെ ഞാൻ ക്ഷമിച്ചു. വേറൊരു ദിവസം ഒരു കുടിയൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. ഞാൻ അവനോട് പറഞ്ഞു, ക്ഷമിക്കും മകനെ, ക്ഷമിക്കൂ. ഞാനിപ്പോ ഗാന്ധിയൻ പാതയിലാണ്. ഗാന്ധിജിയുടെ വാക്കുകൾ നീ കേട്ടിട്ടുണ്ടോ? ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണമെന്ന്. ഇത് പറഞ്ഞു തീരലും അവൻ എന്റെ ഒരു കരണത്തേക്ക് ഒരൊറ്റ അടിയാ. എന്നിട്ട് അവൻ പറയാ, മറ്റേ കവൽ പ്ലീസ്. പിന്നെ മാറി മാറി അടിയല്ലായിരുന്നോ? അപ്പൊ ഇങ്ങനെയൊക്കെ അടിച്ചിട്ടും അതൊക്കെ ക്ഷമിച്ചോ? ആ, ക്ഷമിക്കണോ വേണ്ടോ തീരുമാനിക്കാൻ ബോധം ഇല്ലാണ്ട് കിടക്കല്ലേ. ബോധം വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്ന് അവനോട് അങ്ങ് ക്ഷമിച്ചു. പിന്നെ ഇതേ കഴിഞ്ഞ ദിവസം വേറൊരു സംഭവം ഉണ്ടായി. ഞാനും എന്റെ ഭാര്യയെ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വരുമ്പോ 4 ഗുണ്ടകള് എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി. ഞാൻ ക്ഷമിച്ചു. അല്ല അല്ല, അത് നീ ചോദിച്ചു എന്ന് പറഞ്ഞാ മതി, അതങ്ങ് ഒഴിഞ്ഞു പോയല്ലോ, സമാധാനമായല്ലോ. പിന്നെ വേറൊരു സംഭവം ഉണ്ടായി. എന്റെ കൺമുമ്പിൽ ഒരു യുവാവ് എടുത്തു ചാടി ആത്മഹത്യ ചെയ്തു. ഞാൻ തടഞ്ഞില്ല, ക്ഷമിച്ചു. കാരണം അവന്റെ ആഗ്രഹം നമ്മൾ തടക്കേണ്ട കാര്യമില്ലല്ലോ ചേട്ടാ. ഈ കഴിഞ്ഞ തൊട്ട് കഴിഞ്ഞ ദിവസം ഒരു മൂർക്കമ്പാമ്പ് എന്റെ കാലിൽ ചാറാപറാന്ന് കൊത്തി. ഞാൻ ക്ഷമിച്ചില്ലേ? ക്ഷമിക്കേണ്ടി വരികയല്ല, പാമ്പ് ഇവനെ കൊത്തിയതല്ല, അത് ചത്തുപോയി കാണും. നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞു, ഞാൻ ക്ഷമിക്കുന്നു. സത്യം പറഞ്ഞ മനോജിന് ഇത്രയും ക്ഷമാശീലം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ചേട്ടൻ, ഇത് ഇവനെ എന്തെങ്കിലും പറഞ്ഞാൽ ഇവനെ ദേഷ്യം വരും ചേട്ടാ. ഒന്നുമില്ല പിഷാരടി, നിങ്ങൾ എന്ത് വേണേലും എന്നെ പറഞ്ഞോ. ഇത് മറ്റേ പഴയ സ്കിറ്റ് ഇല്ല, നമ്മളിത് പറയും, പറഞ്ഞു പറഞ്ഞിട്ട് അവസാനം ഇവന് ദേഷ്യം വരും, ഇവന് ദേഷ്യം വരുന്ന ക്ലൈമാക്സ്. ഇത് ഇതും കൊണ്ടാണ് ഫ്രഷ് ആയിട്ട് ഒരു പൊന്നാടൻ ചുബായിട്ടുണ്ട്. ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ നമുക്ക് ദേഷ്യം വരും. ഞങ്ങള് ദേഷ്യം വരും എന്ന് പറയുമ്പോ പുള്ളി ഇല്ലെന്ന് പറയും, ഇല്ല വരും, ഇല്ല പറഞ്ഞ് പ്രാന്താവുന്ന സ്കിറ്റ് പഴയതാണ്. നിങ്ങൾ എന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും വിളിച്ച ഒരു കുഴപ്പമില്ല, വേണമെങ്കിൽ നിങ്ങൾ എന്നെ തല്ലിക്കോ, ഞാൻ ക്ഷമിക്കും. അതാ ചേട്ടൻ മനോജി, അറിയാമല്ലോ സത്യമാണോ പറയുന്നത്.
പറഞ്ഞോ, നിനക്ക് ഇഷ്ടമുള്ള വിളിച്ചോ. വടവട്ടി വടവട്ടി സന്തോഷം. വടതണ്ടി പറഞ്ഞോ പറഞ്ഞോ, ഇനിയും പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. എന്തു വേണേലും പറഞ്ഞോ പിഷാരടിയേ. കുറച്ചൊരു ഡോസ് കൂട്ടി, ഡോസ് കൂട്ടിയിട്ട് അലവലാതി തെണ്ടി ആ ലെവലില് നോക്ക. എന്തേടാ ഇനിയും തല്ലി, ഇനിയും തല്ലി. നല്ല നല്ല വാക്കുകൾ. പോന്നോട്ടെ പോന്നോട്ടെ. കുഴപ്പമില്ല, പറഞ്ഞ ശരിയായിരിക്കും കേട്ടോ. ആ ശിലാഫലകം കറക്റ്റാ. ആയിക്കോട്ടെ, സന്തോഷായി. ചേട്ടാ പൊക്കോട്ടെ, ഓ നിങ്ങളെയൊക്കെ ദൈവം രക്ഷിക്കും. ആയിക്കോട്ടെ, പോട്ടാടാ. ഓക്കെ. ശരടി, ഇത്ര എപ്പിസോഡ് ചെയ്തിട്ട് എനിക്ക് ഇത്ര മനസ്സിന് സന്തോഷം കിട്ടിയ ഒരു എപ്പിസോഡ് വേറെ ഇല്ലേട്ടാ. എന്തായാലും അവൻ ഇത്ര നാൾ നേരം നിന്ന് പിടിച്ചിരുന്നല്ലോ. ഭയങ്കര ഓ, അപ്പൊ അവന് ശരിക്കും ക്ഷമാശീലം ഉണ്ട് കേട്ടോ. അവൻ അതിനുള്ള അർഹതയുണ്ട്, അവനത് കിട്ടിയെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഫലം കൊടുക്കേണ്ട ആവശ്യമല്ലോ. അല്ല പിഷാരടി, അതോ പിന്നെ വരുന്നു. ഹലോ ഹലോ, നിങ്ങളൊക്കെ ആരായത്? പിഷാരടി എന്തേലും പറ്റിയോടാ? അല്ല ഇതൊക്കെ ആരായത്? ചോദിക്കാനും പറയാനും ആരുമില്ല ഇവിടെ. മനോജെ, എന്താ ഇവിടെ നടന്നത്? ഞാൻ പറഞ്ഞിട്ട് അവര് വന്നത്. അവർക്ക് സ്ഥിരം കൊട്ടേഷൻ ഞാൻ കൊടുത്തേക്കുക. ഞാൻ തല്ലുവാണെങ്കിൽ പിഷാരടി പറയും ഇത് പഴയ ഐറ്റമാന്ന് പറയും. ഇപ്പൊ പുതിയ ഐറ്റം ആയില്ലേ, എങ്ങനെയുണ്ട് വെറൈറ്റി? നിന്നെ ദൈവം രക്ഷിക്കും. ശരി, നമോ വാഗം. അയ്യോ, സംഭവാവിയുഗേയുഗേ, സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാൻ ഇരിക്കുന്നതും നല്ലത്. കഷ്ടകാലം എല്ലാം കൂട്ടത്തോടുകൂടെ വരുവാണല്ലോ. വീട് വിട്ടു പോയി എന്ന് വിചാരിച്ച അമ്മായി പിന്നെയും കേറി വന്നേക്കുന്നു. നിനക്ക് ഇപ്പൊ കിട്ടിയ അടിയൊന്നും പോരാല്ലേ? മതിയായി, തിരുപ്പതിയായി. അല്ല, രൂപവും ഭാവവും കണ്ടിട്ട് പുതിയ അവതാരം ഏതാണെന്ന് കൂടെ മനസ്സിലാവുന്നില്ല. ഞാൻ യോഗിനി. കണ്ടാൽ ഡാഗിനി. മോഷണത്തിന് വേണ്ടി അലയുകയായിരുന്നു. മോഷണത്തിന് വേണ്ടി അലയേണ്ട കാര്യമുണ്ടോ? ഇവിടെ എവിടെന്നെങ്കിലും മോഷ്ടിച്ചാ പോരായിരുന്നോ? മോഷണല്ല, മോഷത്തിന് വേണ്ടി അലയുകയായിരുന്നു. ഓ, അതിനു വേണ്ടിയാണെങ്കിൽ ഇച്ചിരി ഗ്രീൻ ടീ കുടിക്കോ, ഗുളിക കഴിക്കോ, കിടന്നാൽ മതി, മോഷണം ക്ലിയർ ആവും. ആ മോഷണല്ല, പാപമോഷണം. ഓ, അത് അല്ല, അതിനു വേണ്ടി എന്ത് പാപമാണ് അമ്മായി ചെയ്തത്? കഴിഞ്ഞ 4 വർഷം ഞാൻ നിങ്ങളുടെ കൂടെ അല്ലേ പരിപാടി അവതരിപ്പിച്ച്, അതിലും കൂടിയ വലിയ പാപം വേറെ എന്ത് വരെ? എന്തായാലും മുകേഷ് ഏട്ടാ, എന്തുകൊണ്ടോ എല്ലായിടത്തും ഒരു തടസ്സം പോലെ. ഓ, ഞാൻ ഇന്നാള് ഹോട്ടലിൽ കയറി 2 വർഷം ചോറ് ചോദിച്ചപ്പോ എനിക്ക് ആ വീട്ടിൽ തന്നില്ല. അപ്പൊ അവിടെ ഒരു തടസ്സം. പിന്നെ എന്നെ പെണ്ണ് കാണാൻ വേണ്ടി ഒരു ചെറുക്കൻ വന്നു. അവന്താ തൊട്ട വീട്ടിലെ പെൺകുട്ടിയെ കണ്ട് ഭ്രമിച്ച് അവളായിട്ട് ഒളിച്ചോടി. അവിടെയും തടസ്സം. മൊത്തത്തിൽ കുഴപ്പാണെന്ന് കണ്ടപ്പോ ഞാൻ നമ്മുടെ പ്രേമാനന്ദൻ ജോത്സ്യരില്ലേ, ആ ജോത്സ്യരനോട് പറഞ്ഞിട്ടൊന്ന് പ്രശ്നം നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ജോത്സ്യൻ ഇങ്ങനെ കബഡിയൊക്കെ നിർത്തി. കബഡി നിർത്തിയിട്ടേ ജോത്സ്യനാദ്യം കവടിയിലേക്ക് നോക്കും, പിന്നെ എന്റെ മോത്തക്ക് നോക്കും, കവടിയിലേക്ക് നോക്കാ എന്റെ മോത്തക്ക് നോക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ജോത്സ്യരെന്ന്? അപ്പൊ ജോത്സ്യര് പറയാ, പെശകാണല്ലോ എന്ന്. ഞാൻ തോന്നിവാസപ്പെടാൻ ഞാൻ അത്ര കാര്യമല്ല എന്ന് പറഞ്ഞേ. അല്ല, അതെന്താ ജോത്സ്യര് അമ്മയെ കണ്ടപ്പോ അങ്ങനെ പറഞ്ഞത്? അയ്യോ, പുള്ളി അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്. ഇത് ഈ കവടിയൊക്കെ നിർത്തിയല്ലോ, ആ ലക്ഷണമൊക്കെ കണ്ടിട്ട് കുറച്ച് പെശകാണ് എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. എന്ത് പെശകാണ് പുള്ളി പറഞ്ഞത്? ആരുടെ മറിഞ്ഞു നിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പുള്ളി ഒന്നും കൂടെ ഒന്ന് കബഡി നിർത്തി ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴല്ലേ കാര്യം പറഞ്ഞത്, എനിക്ക് ശാപം കിട്ടിയിട്ടുണ്ട്. ഇതുപോലത്തെ അഭിനയല്ലേ, അവാർഡ് ഒന്നും കിട്ടിയല്ലോ, ശാപമെങ്കിലും കിട്ടിയല്ലോ, അത് മതി. അല്ല, എന്ത് ശാപമാണ് കിട്ടിയത്? പിതൃശാപമാണോ? അല്ല, ഗുരുശാപം, മാതൃശാപം, പിന്നെ പ്രേക്ഷക ശാപം.
ഞങ്ങളൊന്നും ഈ പ്രേക്ഷകർ ഇതുവരെ ശ്രമിച്ചിട്ടില്ലല്ലോ. അതിന് തൊലക്കെട്ടുള്ളവർക്ക് എന്ത് ശാപം ഏത് ശാപം ഒന്നും ഒരു പ്രോബ്ലം അല്ലല്ലോ. എന്തായാലും ആ ജോത്സ്യന് എല്ലാത്തിനും ഒരു പ്രതികാരം പറഞ്ഞു തന്നു. എന്ത് പരിഹാരമാണ് പറഞ്ഞത്? ജോത്സ്യന് പറഞ്ഞേ ഈ രാഹു ഏഴിലാണല്ലോ ഇപ്പൊ, അപ്പൊ ഇനി മെല്ലെ എട്ടിലോട്ട് വരണമെന്ന്. ഇനിയിപ്പോ ഒരു വർഷം കഴിയേണ്ട ഈ രാഹുൽ എട്ടാം ക്ലാസ്സിലോട്ട് ആവാൻ. ഏത് രാഹുല്? ഗോകുൽ തന്നെ രാഹുൽ. അതൊന്നും അല്ല, ആ തൊട്ട വീട്ടിലല്ലേ, അതല്ല രാഹുടെ രാഹു. രാഹു രാഹു ദശ. അപ്പൊ ജോത്സ്യന് പറഞ്ഞു ഈ ഗ്രഹം ഒന്ന് മാറിയാൽ എല്ലാം ഒന്ന് ശരിയാവും. ഏത് ഗ്രഹം? അമ്മയുടെ അത്യാഗ്രഹം. അതല്ല ഗ്രഹമെന്നില്ല. അതായത് ജോത്സ്യം പറഞ്ഞു ഇതിന്റെയൊക്കെ ഒരു അവസ്ഥ വെച്ച് നോക്കിട്ട് ഒരു പരിഹാരമല്ലോ നേരെ മുങ്ങിക്കോളാൻ. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇവിടുന്ന് മുങ്ങിയതല്ലേ? ആ മുങ്ങലല്ല, ഗംഗാനദിയിൽ പോയിട്ട് മുങ്ങാൻ. എന്നിട്ട് ഞാൻ മുങ്ങിയടാ, പക്ഷേ എനിക്ക് പൊങ്ങാൻ പറ്റിയില്ല. ഭയങ്കര ഒഴുക്കല്ലേ. ഞാനിങ്ങനെ ഒഴുകി ഒഴുകി പോകുമ്പോ പെട്ടെന്ന് എനിക്കൊരു കാട്ടുവള്ളിയിൽ പിടികിട്ടി. അവിടെ ഇങ്ങനെ കുറെ നേരം ഞാനിങ്ങനെ തൂങ്ങി നിന്നു. കാട്ടുവള്ളിയോ? ഗംഗയിൽ എവിടെ കാട്ടുവള്ളി ഇരിക്കുന്നു? അത് കാട്ടുവള്ളി ആയിരുന്നില്ല, അവിടെ മുങ്ങാൻ വന്നൊരു സ്വാമിയുടെ താടിയായിരുന്നു. അവസാനം എനിക്ക് അവിടുന്ന് പിടിപെട്ട്. അങ്ങനെ ഞാനിങ്ങനെ ഒഴുകി ഒഴുകി പോകുമ്പോ മുങ്ങിയ മറ്റൊരു സ്വാമിയുടെ മുണ്ട് എന്റെ കയ്യിൽ പിടികിട്ടി. അപ്പൊ ഞാൻ പൊങ്ങി, ഞാൻ ഇവിടേക്ക് വന്നു, രക്ഷപ്പെട്ടു. അപ്പൊ മറ്റേ സ്വാമിയോ? സ്വാമി അവിടെ മുങ്ങിക്കിടക്കല്ലേ, പൊങ്ങാൻ പറ്റൂല. പുള്ളിയുടെ മുണ്ടല്ലേ ഞാൻ ഇട്ടിട്ട് വധിക്കുന്നത്. തിരനുരയും ചുരുൾ മുടിയിൽ സാഗര സൗന്ദര്യം. അയ്യോ ഇതേ ജീവി. എന്റെ ചേട്ടാ എന്നെ മനസ്സിലായില്ലേ? ഞാൻ മെന്റൽ ഡോക്ടർ മനോജ്. ഡോക്ടർമാർക്ക് തന്നെ മെന്റലായ പിന്നെ എന്തോ ചെയ്യാനും. നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു. അപ്പൊ ഏകദേശം ഒരു മിനിറ്റ് കൊണ്ട് തീർന്നു കാണുമല്ലോ ഇവനെ പറ്റി നല്ല കാര്യങ്ങൾ പറഞ്ഞു. അല്ല ചേട്ടനെ പറ്റി എന്തെങ്കിലും ചോദിച്ചപ്പോഴാണ് അത് പറഞ്ഞത്. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ വീട്ടിലേക്ക് ചെന്നാ മതി. എന്റെ വട്ടി പോവും. ഉഷാരടി, ഓ എന്തായാലും നീ ഒന്ന് പോ, പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും കിട്ടും. ശാരദ നിലാവേ ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. അയ്യോ ഇതേ ജീവി. അമ്പലി അമ്പലി ഇതേത് ജീവിയാണ്? ജീവിയല്ല, ഞാൻ വേഷന്റെ ഭാര്യ ആര്യ. ഞാൻ ജീവിയായിട്ട് വേഷം കെട്ടിയിരിക്കുവാ. അതിന് നീ എന്തിനാ വേഷം കെട്ടുന്നത്? കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് ആൾക്കാർ കൂട്ടത്തിൽ നടക്കും, ഇതേതാ ജീവി ഇതേതാ ജീവി എന്ന് എന്നോട് ചോദിച്ചോണ്ടിരിക്കുക. ഞാനേ അന്യഗ്രഹത്തിൽ നിന്നാ വരുന്നത്. അല്ല അത് ശരി തന്നെ, സ്വന്തമായിട്ട് ഗ്രഹം ഇല്ലല്ലോ. അയ്യോ ചേട്ടാ അതല്ല, അന്യഗ്രഹ ജീവിയായിട്ട് ഞാൻ വേഷം കെട്ടിയതാണെന്ന്. ആ ഭർത്താക്കന്മാരൊക്കെ തന്റെ ഇടവില്ലെങ്കിൽ ഭാര്യമാർ ഇങ്ങനെയൊക്കെ ചില വേഷം കെട്ടേണ്ടി വരും. നീ എന്തിനാണ് എന്നെ നാണം കെടുത്താൻ വേണ്ടി ഇങ്ങനെ ഓരോ വേഷം കെട്ടിക്കൊണ്ട് വരുന്നത്? ഞാൻ ഇങ്ങനെ വേഷം കെട്ടിയിരിക്കുന്നുണ്ട് രമേശ് ചേട്ടന്റെ ഭാര്യയാണെന്ന് ആരും അറിയുന്നില്ല, അതുകൊണ്ട് ഞാൻ നാണം കെടുന്നില്ല. നിങ്ങൾ ഇങ്ങനെ പരസ്പരം നാണക്കേടിന്റെ കഥ പറയാതെ കാര്യം പറ. മുകേഷ് ചേട്ടാ ഈ വേഷത്തിന്റെ പിന്നിലെ കഥ പറഞ്ഞ നിങ്ങൾ എന്നെ ഓച്ചാനിക്കും. കണ്ട് ടോക്കാനിക്കാൻ വരുമോ? അതിനു മുമ്പ് കഥ പറ. മുകേഷ് ചേട്ടാ എന്നെ ഹോളിവുഡിൽ എടുത്തു. പുള്ളി അവതാറിന്റെ അടുത്ത ഭാഗം എടുക്കാൻ പോവാണ്, അതിലേക്ക് നായികയെ അന്വേഷിച്ചോണ്ടിരിക്കുവാണ്. താല്പര്യമുള്ളവർ അവതാറിന്റെ വേഷത്തിൽ ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അതിനാണ് ഞാൻ ഈ വേഷമൊക്കെ കെട്ടി വീഡിയോ ക്ലിപ്പ് അയച്ചു കൊടുത്തു. ഞാൻ ഈ വേഷമൊക്കെ ഇട്ട് നടന്നു വരുമ്പോഴേ റോഡിൽ കൂടെ ആൾക്കാർ പറയാ, ദേ മാലാഗ പോണു മാലാഗ പോണുന്ന്. അതെ ഉജാലയിൽ വീണ മാലാഗ. മുകേഷ് ചേട്ടാ ഈ സിനിമയുടെ കഥയുടെ സാരാംശം എന്താന്ന് ഞാൻ പറഞ്ഞു വരാം. ഭൂമി എന്ന ചില ശാസ്ത്രജ്ഞന്മാർ അന്യഗ്രഹമായ ചൊവ്വയിലേക്ക് പോകുന്നു. അല്ല അപ്പൊ ഈ റോക്കറ്റിലാണോ പോകുന്നത്? പിന്നെ അല്ലാതെ ഓട്ടോറിക്ഷ പിടിച്ചു പോകാൻ പറ്റുമോ? ഈ വന്ന ശാസ്ത്രജ്ഞമാർ ചൊവ്വയിൽ കാലുകുത്തിയ ഉടനെ ഞങ്ങൾ എല്ലാവരും കൂടി അവര് വളയുന്നു, അവര് ഞങ്ങളെ വളയ്ക്കുന്നു. വളയ്ക്കുന്നു? ആ അപ്പൊ തന്നെ ഞങ്ങൾ അവരോട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണെന്ന്. അവര് പറഞ്ഞു കേരളത്തിൽ നിന്നാണെന്ന്. അപ്പൊ ഞങ്ങൾ തെളിവ് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ അവര് അവരുടെ കയ്യിലുള്ള ആധാർ കാർഡ് എടുത്ത് ഞങ്ങളെ കാണിച്ചു തരുന്നു. അത് നോക്കുമ്പോ അതിലുള്ള ഫോട്ടോയും ഞങ്ങളുടെ മുഖവും ഒരുപോലെ ഇരിക്കുന്നു. അതോടെ ഞങ്ങൾക്ക് മനസ്സിലായി അവര് ശത്രുക്കളല്ല മിത്രങ്ങളാണെന്ന്. ബെസ്റ്റ് പടം ജെയിംസ് കാമറൂന്റെ ആധാർ. അങ്ങനെ ഈ വരുന്ന ശാസ്ത്രജ്ഞന്മാരും ഞങ്ങളും തമ്മിൽ പ്രണയത്തിലാവുന്നു.
അവിടെ ഒരു സോങ്, കാനന ചായയിലാടുമേക്കാനും വരട്ടെയോ നിന്റെ കൂടെ. അയ്യോ ചേട്ട പാട്ട് കേട്ടില്ലേ, ചൊവ്വയിൽ എവിടാ കാനന ചായ? ചെറിയൊരു ചേഞ്ച് ഉണ്ട്, കാനന ചൊവ്വയിലാടുമേക്കാനും. ഈ ചൊവ്വയിൽ ആട് എവിടെ ഉണ്ട്? ആടില്ലെങ്കിൽ ഡൈനോസറിനെ മേക്കാലോ, എന്താ? അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിച്ച് ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നു. ആ കുട്ടികൾ ഉണ്ടാവുന്ന ആൺകുട്ടികൾക്ക് അവതാരകന്മാരെന്നും പെൺകുട്ടികൾക്ക് അവതാരക എന്നും ഞങ്ങൾ പേരിടുന്നു. എന്നിട്ട് അവരെ ഞങ്ങൾ ഭൂമിയിലേക്ക് അയക്കുന്നു. അല്ല, ഭൂമിയിലോട്ട് അയക്കുന്ന എന്തിന്? ഇവരെ യുദ്ധം ചെയ്യാനോ? യുദ്ധം ചെയ്യാനൊന്നും അല്ല മുകേഷേട്ടാ, ഈ ഭൂമിയിൽ മനുഷ്യരുണ്ടാക്കി വെച്ച എത്രയോ ഇവന്റ്സും സ്റ്റേജ് ഷോസും ഒക്കെ നടക്കുക, അതൊക്കെ ആങ്കർ ചെയ്യാൻ അവതാരകനും അവതാരകയും ഒക്കെ വേണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് അവരെ ഇങ്ങോട്ട് അയക്കുന്നത്. നീ ചൊവ്വയെന്ന് വന്നാണോ? അതെ. പിന്നെ നീ എന്താടാ ചൊവ്വാവാത്തത്? അയ്യോ എന്റെ വീഡിയോ കണ്ടിട്ട് ജെയിംസ് കാമറൂൺ അയച്ചിരിക്കുന്ന എസ് എം എസ്. ഒരു മിനിറ്റ്, ഞാൻ വായിച്ചോളാം. അവതാർ എന്ന് പറയുന്ന സിനിമയുടെ അടുത്ത ഭാഗമാണ് പിടിക്കുന്നത്, അല്ലാതെ കൊളക്കോഴിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി അല്ല. പുറത്തേക്ക് പോണ്ടാട്ടോ, പാടത്ത് കൊക്കിനെ വെടിവെക്കാൻ ആള് വന്നിട്ടുണ്ട്, കണ്ട വെടിവെച്ചിടും. അകത്തോട്ട് പോകോ, അകത്തോട്ട് പോകോ. മുകേഷയുടെ എപ്പോഴും അനുഭവ സമ്പത്തില്ലാത്ത ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും സുരക്ഷിതമായ ഒരു മാർഗം എന്ന് പറയുന്നത് അനുഭവ സമ്പത്തുള്ള ഒരാളെ കൂട്ടത്തിൽ കൂട്ടുന്നതാണല്ലോ. ചേട്ടൻ ഒരു ആത്മവിശ്വാസം ഇല്ലാത്തവരാണോ? അല്ലയോ? അല്ല, തീർച്ചയായിട്ടും ആണ്. ആണല്ലോ. ഞാൻ അങ്ങനെ പല ഫോർമുലകളും ഉണ്ടാക്കിയ ഒരാളാണ്. ആഹാ, പുതിയതായിട്ടൊരു ഡയറക്ടർ വരുന്നു, അല്ലെ, പുതിയൊരു തിരക്കഥാകൃത്ത് വരുന്നു, പുതിയൊരു ക്യാമറമാൻ വരുന്നു, പുതിയൊരു നായകൻ വരുന്നു, നായകൻ. അപ്പോൾ ഏറ്റവും പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാർ ഇവരുടെ ചുറ്റും നിന്ന് അങ്ങനെ ഒരു ഫോർമുല ഒരു കാലഘട്ടത്തിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചേട്ടൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം, ഇന്നത്തെ നമ്മുടെ അതിഥികൾക്ക് അങ്ങനെ ഒരു സവിശേഷതയുണ്ട്. ഇതിൽ ഒരാൾ രണ്ടു തവണ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഇനിയും വിശേഷങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്, ഇനിയും നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്, ഇനിയും പറയാൻ മാത്രം വിശേഷങ്ങളുണ്ട്. അങ്ങനെ ബഡായി ബംഗ്ലാവിലെ നമ്മുടെ ഒരു അതിഥിയാണ് അദ്ദേഹം, എങ്കിലും നമ്മളെല്ലാവരും ഒരു കുടുംബത്തെ പോലെ സ്നേഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തോടൊപ്പം ബഡായി ബംഗ്ലാവിലേക്ക് ആദ്യമായി വരുന്ന ഒരാൾ എത്തുന്നു. ഇങ്ങനെ രണ്ടുപേരാണ് ഇന്ന് നമുക്ക് അതിഥികളായി എത്തുന്നത്. മലയാളത്തില് നിരവധി അനവധി കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട്, നായക വേഷങ്ങൾ ചെയ്തുകൊണ്ട്, പ്രതിനായക വേഷങ്ങൾ ചെയ്തുകൊണ്ട് മലയാളികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ, മലയാളികളുടെ പ്രിയപ്പെട്ട മഹാനായ ഒരു നടൻ. ഒപ്പം മലയാള സിനിമയിലേക്ക് തുടക്കക്കാരിയായി എത്തി നിരവധി മികച്ച ചിത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മികച്ച ഒരു അഭിനേത്രി. ഇവർ രണ്ടുപേരെയും ബഡായി ബംഗ്ലാവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മനോജ് കെ ജയൻ ആൻഡ് ഷീലു എബ്രഹാം, സ്വാഗതം. മനോജ് ആൻഡ് ഷീലു, വെൽക്കം ടു ബഡായി ബംഗ്ലാവ്. താങ്ക് യു. ഞാനിപ്പോ നിങ്ങളിങ്ങനെ സ്വാഗതം ചെയ്തപ്പോ ഞാൻ പറഞ്ഞു, മനോയേട്ടൻ രണ്ടു പ്രാവശ്യം. എനിക്കൊരു കാര്യം പറയണം, ചേട്ടൻ ചോദിക്കട്ടോ. അല്ല, ഇതുവരെ കാണാത്തൊരു കാര്യമാണ്, അതുമല്ല ഇത്രയും സുന്ദരിയായ ഊർജസ്വലയായ ഒരു പെൺകുട്ടി വന്നിട്ട് നീ ഷേക്കാൻഡ് കൊടുത്തില്ല, മറന്നു. ഇതൊക്കെ ലോകാത്ഭുതങ്ങളാണ് കേട്ടോ, അതാണ് ഞാൻ എടുത്തു പറയുന്നത്. ശരി, ചോദ്യം ശീലുവിനോട്, മനോയേട്ടൻ ബഡായി ബംഗ്ലാവിൽ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തന്നിരുന്നോ? സൂക്ഷിക്കണം എന്തെങ്കിലും? ഞാൻ അങ്ങനെയാണ് ഇന്ന് പരിചയപ്പെടുത്തി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ സംസാരിച്ചിട്ടില്ല വരുന്നതിന് മുമ്പ്? ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ഉറക്കെ പറഞ്ഞോളൂ, ധൈര്യമായിട്ട് ഉറക്കെ പറഞ്ഞു. അതെ, ഇല്ല, അങ്ങനെ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ഒരു കുറ്റങ്ങളും കുറവുകളും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. മുകേഷേട്ടനെ പറ്റി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആണോ? എന്നിട്ടും നിങ്ങൾ വന്നോണ്ട് മുകേഷേട്ടൻ എന്താണ് ഇങ്ങനെ? അപ്പൊ ഏകദേശം ഒരു മിനിറ്റ് കൊണ്ട് തീർന്നതാണല്ലോ ഇവനെ പറ്റി നല്ല കാര്യങ്ങൾ പറഞ്ഞു. അല്ല, ചേട്ടനെ പറ്റി എന്തെങ്കിലും ചോദിച്ചപ്പോഴാണ് അത് പറഞ്ഞത്. അത് ശരി. ശരി, ഇവരിന്ന് വന്നിരിക്കുന്നത് സദൃശ്യവാക്യം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ കൂടി നമ്മളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ മനോയേട്ടനോട് പെട്ടെന്ന് ചോദിച്ചു, സദൃശ്യവാക്യം എന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ബൈബിളിൽ ഉള്ള ഒരു വാചകമാണെന്ന് എനിക്ക് തോന്നുന്നു, അതിനെക്കുറിച്ച് ഷീലു എബ്രഹാം കുറച്ചുകൂടെ നന്നായിട്ട് പറയാൻ പറ്റുന്ന ആളാണ് എന്ന് പറഞ്ഞു. അല്ലേ? അപ്പൊ അതിനെക്കുറിച്ച് ഷീലു തുടങ്ങിയോളൂ. സദൃശ്യവാക്യം ആക്ച്വലി നമ്മുടെ ബൈബിള് പല സഭകളുണ്ടല്ലോ, കത്തോലിക്ക സഭയുണ്ട്, ഓർത്തഡോക്സ് സഭയുണ്ട്, യാക്കോബയുണ്ട്. അപ്പം എല്ലാവർക്കും ഓരോ ബൈബിളുണ്ട്. അപ്പം ഇതിൽ കത്തോലിക്ക സഭയിൽ സദൃശ്യവാക്യത്തിന് പറയുന്ന സുഭാഷിതങ്ങൾ എന്നാണ്. അപ്പം ഈ സദൃശ്യവാക്യം എന്ന് പറയുന്നത് യാക്കോബ സഭയിലെ ബൈബിളിൽ
ആണ് ഈ സുഭാഷിതങ്ങളുടെ സെയിം പേരാണ് സദൃശവാക്യം. അത് ഇംഗ്ലീഷിൽ അതിനെ പ്രോവേർബ്സ് എന്ന് പറയും. പഴഞ്ചൊല്ലുമായിട്ട് ബന്ധങ്ങളുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിളില് പ്രോവേർബ്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ തന്നെ ആ ഒരു നമ്മുടെ തന്നെ ആ പഴയ പ്രോവേർബ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ദൈവത്തിന്റെ കാലത്തോട്ട് തന്നെ ഉപമകൾ എന്ന് പറയുന്ന ആ ഒരു നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇനി ഒരു 1000 വർഷം കഴിഞ്ഞാലും നമുക്ക് ഒട്ടും കാലഹരണപ്പെടാതെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വരികളാണ് ഇതിലെല്ലാം എല്ലാ ഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുള്ളത് അല്ലേ? യാതൊരു മാറ്റമല്ലോ. അപ്പൊ ആ പേര് എന്തുകൊണ്ട് ഈ സിനിമ? അപ്പൊ ഈ ബൈബിളിലെ പ്രോവേർബ്സ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അതിന്റെ 24:29 ഈ സിനിമ സദൃശവാക്യം 24:29. അല്ല, എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ബൈബിളിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൂടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഒരു ഒരു പുതിയ കാര്യമായിരിക്കും. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു കഥയാണോ അല്ലെങ്കിൽ അങ്ങനെയാണോ എടുത്തിരിക്കുന്നത്? ഇതൊരു ബൈബിൾ കഥയല്ല, ബൈബിളുമായിട്ട് ഒരു ബന്ധവുമില്ല. സാധാരണ ഒരു ഫാമിലി സ്റ്റോറിയാണ്. ആ സദൃശ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു മെസ്സേജ് ഈ സിനിമയുടെ ഒരു മെസ്സേജ് ആണ്. അപ്പം ഇതിലേക്ക് നായികയായി കഥകളൊക്കെ ഒന്ന് പറയൂ. അതിങ്ങനെ ഈ പറഞ്ഞ പോലെ ഡയറക്ടർ ഒരിക്കലും ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്ന ഇങ്ങനെ ഒരു കഥയുണ്ട്. അപ്പൊ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, എല്ലാ നമ്മൾ ഇമോഷൻസിൽ കൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് എനിക്ക് അങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ ഞാൻ തീർച്ചയായും ഏതൊരു നടിയും ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് എനിക്കിതിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും വളരെ അത്യധികം സന്തോഷത്തോടു കൂടി തന്നെ അത് സ്വീകരിച്ചു, അത് ചെയ്തു കഴിഞ്ഞു. ശരി മനേടാ, ശീലു ഇരിക്കൂ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ തരളമായി ഇളവേൽക്കുമ്പോൾ ാട്ടിന്നുയാത്ര നിദ്ര തൻ പടിവരെ താമരമലർ മിഴികടയും വരെ. കലാരംഗത്തിലേക്ക് എന്നെ പിച്ചവെച്ച് നടത്തിയത് എന്റെ അച്ഛനാ. അച്ഛൻ ഇപ്പൊ പിച്ചെടുത്തോണ്ടിരിക്കുക. അവൾ അവളുടെ ബെൻസ് കാർ കൊണ്ടുവന്ന ഒരു ഡസൻ ബ്രേക്ക്. ഡസൻ അല്ല, സുഡാൻ. ഒരുപാട് സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്, കോമഡിയും കണ്ടിട്ടുണ്ട്. അതിനുശേഷമാണോ ഈ രോഗം ഉണ്ടായത്? വെണ്ണിലാവിന്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ, ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ. ഷീലു എത്ര സിനിമയിൽ ഇപ്പൊ അഭിനയിച്ചു? ഞാനിപ്പോ ഒരു 10 സിനിമയിൽ അഭിനയിച്ചു. 10 സിനിമയിൽ അഭിനയിച്ചു. ഈ സദൃശവാക്യം എന്ന് പറഞ്ഞ സിനിമയിലെ ഹീറോയിനാണ്. എങ്ങനെയാണ് ഈ ചെറുപ്പകാലം മുതൽക്കേ സിനിമ കാണുന്നു എന്ന് പറയുമ്പോൾ സിനിമയുടെ താല്പര്യമുണ്ട്, എങ്ങനെയാണ് സിനിമയിലേക്ക് വന്ന് ചേർന്നത്? സിനിമയിലേക്ക് വന്ന് ചേർന്നിട്ട് അധികം നാളായിട്ടില്ല, 4 വർഷമായിട്ടുള്ളൂ. അപ്പോൾ അതിങ്ങനെ ഒരു ഒരു പരിചയമുള്ള ഒരു ആടി എന്നൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹമാണ് ഇങ്ങനെ ഒരു സിനിമയെ പറ്റി പറഞ്ഞതും അതിനകത്തൊരു വേഷത്തെ പറ്റി പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് വീപ്പിംഗ് ബോയ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ, വീപ്പിംഗ് ബോയ്, ശ്രീനേട്ടന് ശ്രീന്ദ ശിവദാസ് അവരെ കൂടെ അഭിനയിച്ച സിനിമയാണ്, ലെനെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഞാനൊരു സൈക്യാട്രിസ്റ്റിന്റെ റോളിലാണ് ആദ്യമായിട്ട് ഞാൻ എൻട്രി ആവുന്ന സിനിമയിലേക്ക്. ഇതിനു മുമ്പ് ഏതെങ്കിലും തരത്തിൽ കലാപരമായിട്ട് എന്തെങ്കിലും പാട്ടോ ഡാൻസോ? ഞാൻ ഡാൻസറാണ്, ഭരതനാട്യം. ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം നേരത്തെ ഉണ്ടായിരുന്നു? നേരത്തെ ഉണ്ടായിരുന്നു, നേരത്തെ ഓഫേഴ്സ് വന്നിരുന്നു, ചെറുപ്പത്തിലെ ഓഫേഴ്സ് വന്നിരുന്നു. അന്നൊക്കെ വീട്ടിൽ നിന്ന് വിടാതിരുന്നിട്ട് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല, ഓഫർ വന്നിരുന്നു. പിന്നീട് ഇപ്പോഴ് വിവാഹത്തിന് ശേഷം ഹസ്ബൻഡാണ് സപ്പോർട്ട് ചെയ്ത് സിനിമയിലേക്ക് വരുന്നത്. വീട്ടുകാർ വേണ്ടെന്ന് പറഞ്ഞു, വിവാഹ ശേഷം ഹസ്ബൻഡ് ധൈര്യമായിട്ട് അഭിനയിക്കാൻ പറഞ്ഞു. ഹസ്ബൻഡ് സിനിമകൾ നിർമ്മിക്കുന്നുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെ സിനിമകളായിരുന്നു നിർമ്മിച്ചത്? വീപ്പിംഗ് ബോയ് തുടക്കം തന്നെ ഞങ്ങളുടെ തന്നെ സിനിമയായിരുന്നു. പിന്നീട് ഷീ ടാക്സി, കനൽ, പുതിയ നിയമം, പുത്തൻ പണം, സോളോ. ഇതിനൊക്കെ നിങ്ങൾ ഇത്രയധികം സിനിമകൾ നിർമ്മിച്ച ഒരു ഒരുപാട് സിനിമകൾ നിർമ്മിച്ച ഒരു കുടുംബത്തിൽ നിന്നും കൂടെയാണ് ശീലം. തിരിച്ച് നമുക്ക് മനേട്ടിലോട്ട് വന്നാലും, മനേട്ടിന് ചില പ്രത്യേകതകളുണ്ട്. മനേട്ടന് നായകനാകുന്നു, അതേസമയത്ത് ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ രാജമാണിക്യം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ ഓടുമ്പോൾ മനേട്ടൻ നല്ല വില്ലനാണ് അതിനകത്ത്. അതേസമയത്താണ് അനന്തഭദ്രം നേരെ നേരെ തിയേറ്ററിൽ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അനന്തപുരം പോലൊരു പടം കിടക്കുന്നത്. ഇപ്പം സല്ലാപം എന്ന് പറഞ്ഞ സിനിമ എടുത്താലും എനിക്ക് തോന്നുന്നു നായകൻ ശരിക്ക് മനേട്ടനാണ്. നായകക്ക് ലൈഫ് കൊടുക്കുന്ന അവസാനം മഞ്ജുവാരിയുടെ അവസാനം എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്, ട്രെയിനിൽ ചാടാൻ പോയപ്പോഴെല്ലാം കൊണ്ടുവരുന്നത് മനേട്ടൻ തന്നെയാണ്. അപ്പോ
പല സിനിമ ഈ നായകനും വില്ലനും ഇങ്ങനെ ഒരേ സമയത്ത് ചിലർക്ക് അതൊന്നും മാറിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടായിരിക്കും. മനോഹരൻ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ലാതെയാണ് ഇത്രയും നാൾ സിനിമകളിലേക്ക് ചെയ്യുന്നത്. അപ്പം ഇതിലിപ്പം നായകൻ എന്ന് മനോഹരൻ പറഞ്ഞ മനോഹരൻ തന്നെ അത് വളരെ കുറച്ച് ഞാൻ പറഞ്ഞു കേൾക്കാറുള്ളൂ, പറഞ്ഞു ഇത് കുറച്ചുകൂടെ വുമൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണെന്ന് പറഞ്ഞു. അപ്പം ചേട്ടനൊരു സംശയം വരില്ല, അത് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്? ഒരു സ്വാഭാവികമായ നായക ഈഗോകൾ വെച്ച് ചിന്തിച്ചുകൂടെ? അങ്ങനത്തെ ഒരു ഈഗോ ഇല്ലാത്തൊരു ആക്ടറാണ് ഞാൻ, അതാണ് അതിൻ്റെ മെയിൻ വിഷയം. ഞാൻ സിനിമ വരുമ്പോൾ ഞാനിവിടെ സൂപ്പർ സ്റ്റാർ ആവെന്ന് പറഞ്ഞ് വന്ന ആളല്ല. നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ കാലം കഴിയുമ്പോൾ ആൾക്കാർ ഓർക്കണം അയാൾ നല്ല കുഴപ്പമില്ലാത്തൊരു ആക്ടറായിരുന്നു, അയാൾ ഇന്ന ക്യാരക്ടറുണ്ട് എന്ന് ഓർമ്മിപ്പിക്കത്തക്ക രീതിയിൽ ഒന്ന് ഇവിടെ പറഞ്ഞു പോകാമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അല്ലാതെ വേറെ യാതൊരു ഹിഡൻ അജണ്ടയും എനിക്കില്ലായിരുന്നു. പല സ്ഥലത്തും നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചില ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോൾ നായകനായും ഉപനായകനായും വില്ലനായും മലയാള സിനിമയിൽ നിന്ന് പറയുന്ന ആ ഒരു സ്ഥാനം നിലനിർത്താൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ദൈവം ഇങ്ങനെ ഓരോ നായക വേഷം എനിക്ക് തരും. ദൈവം തരുന്നതാണ്, എൻ്റെ ഭാഗത്ത് യാതൊരു കൃഷിയും ഇതിന് വേണ്ടി ഇല്ല, അതാണ് എൻ്റെ പരമാർത്ഥം. അപ്പൊ അങ്ങനെയാണ് സദൃശവാക്യത്തിൽ എത്തപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു നല്ല സിനിമയാണ്, നല്ല ഒരു ഫാമിലി ത്രില്ലറാണ്. വെറും ഒരു ഫാമിലി ഒരു സ്ലോ പടമല്ല. ഇതിനകത്ത് ഈ സദൃശവാക്യത്തിൽ പറഞ്ഞ ആ വാചകം ഇനി ആരെങ്കിലും ബൈബിൾ എടുത്ത് നോക്കി അറിയാം. ബൈബിള് വായിച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ അത് കാര്യങ്ങൾ ഇതിൻ്റെ അല്പം എരിവും പുളിയൊക്കെ ഉണ്ടാവും എന്ന് തോന്നാം. അങ്ങനത്തെ ഒരു ഫാമിലി ത്രില്ലറാണ്. ശരി, ആ വാക്യം എന്താ നിങ്ങൾ പറയാമോ? എന്നാൽ നീ എന്നോട് പ്രതികാരം ചെയ്തതുപോലെ തിരിച്ച് ഞാൻ നിന്നോട് ചെയ്തു എന്ന് നീ എന്നോട് പറയരുത്. അതാണ് നീ എന്നോട് എന്ത് ചെയ്തോ അത് തന്നെ ഞാൻ തിരിച്ചും നിന്നോട് ചെയ്തു എന്ന് നീ എന്നോട് പറയരുത്. അതെ, അത് മുകേഷ് ചേട്ടനെ ഉദ്ദേശിച്ചാണ്. മുകേഷ് ചേട്ടനെ ഉദ്ദേശിച്ച് മാത്രമാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട. അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ വെളായ ബംഗ്ലാവിൽ എപ്പോഴും നമുക്ക് അങ്ങോട്ടും ചോട്ടും പറയാൻ പറ്റിയ ഒരു വാക്യമാണ്. എന്നോട് ചെയ്തു, അതിനകത്ത് എന്താണ് ഈ ഫാമിലി കഥയാണെന്ന് പറഞ്ഞല്ലോ. മനോജിന്റെ റോൾ എന്താണത്? എന്റെ റോൾ ഒരു ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ. നമസ്കാരം ചേട്ടാ. നമസ്കാരം ലഡു കഴിച്ചേട്ടെ. എന്താണ് ലഡു വിതരണം? എന്താണ് പുതിയ സന്തോഷം? സന്തോഷം അല്ലേ ചേട്ടാ, ലഡു ഒക്കെ വിതരണം ചെയ്യുന്ന കേട്ടില്ലേ. കഴിക്കേ മുകേഷ് ചേട്ടാ. വേറെ ഒന്നുമല്ല, ഞാൻ ചാർജ് എടുത്തു. നീ ആണല്ലോ ചാർജ് എടുത്തോണ്ട് പോയത്. എടുത്തോണ്ട് പോയത് തിരിച്ചുകൊണ്ട് തരണ്ടേ? എന്റെ ഐഫോണിന്റെ ചാർജർ ആട്ടാ. അത് എടുത്തോണ്ട് പോയത് പോലെ അതിന്റെ സന്തോഷം ലഡു എനിക്ക് തന്നെ കൊണ്ടുതരും. ഇതൊരു വലിയ മര്യാദയാണത്. എന്റെ പിഷായിട്ട് നിന്റെ ചാർജർ എടുത്തോണ്ട് പോയതല്ല, പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ചാർജ് എടുത്തു. ഹോസ്പിറ്റലിലെ ചാർജർ നീ എടുത്തു, നിനക്ക് ഇത് തന്നെ പണി. ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ ചാർജ് എടുത്തു എന്നായി പറയണത്. നന്നായി ആ തീരുമാനം എടുത്ത്. നീ മെന്റൽ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ച് നീ സുഖമായിട്ട് വന്ന എപ്പിസോഡ് ചെയ്താൽ മതി, നമുക്ക് കുഴപ്പമൊന്നുമില്ല. മാറിയിട്ട് വന്നാ മതി. എന്റെ ചേട്ടാ എന്നെ മനസ്സിലായില്ലേ? ഞാൻ മെന്റൽ ഡോക്ടർ മനോജ്. ഡോക്ടർമാർക്ക് തന്നെ മെന്റലായ പിന്നെ എന്തോ ചെയ്യാനും. ഈ പ്രാന്തന്മാരൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ മെന്റൽ രോഗികളൊക്കെ ചികിത്സിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ ചാർജ് എടുത്ത ഡോക്ടറാണെന്ന്. ഓ അങ്ങനെ, ശരി. മനോജ്, അങ്ങനെ ഹോസ്പിറ്റലൊക്കെ കയറി ചികിത്സിക്കാൻ പ്രാന്തിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടോ? പ്രാന്തിനെ പറ്റിയൊക്കെ എവിടെയെങ്കിലും പഠിപ്പിക്കൂ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഭ്രാന്തിന്റെ ചികിത്സയെ പറ്റി പഠിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഉദ്ദേശിച്ചു. പഠിച്ചിട്ടുണ്ടോ? പിന്നെ 6 മാസം ഞാൻ ഭ്രാന്താശുപത്രി കിടന്നില്ലേ? വേറൊന്നിനല്ല, ഡിഗ്രി എടുക്കാൻ വേണ്ടി. അല്ല, ഇതിന്റെ ഈ ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെയാണ്? മനസ്സിലായില്ല. ട്രീറ്റ്മെന്റ് 3 വിധമാണ് ചേട്ടാ. ചില രോഗികളെ നമ്മൾ പേടിപ്പിച്ച് അനുസരിപ്പിക്കും, ചിലവരെ നമ്മൾ മരുന്ന് കൊടുത്ത് അനുസരിപ്പിക്കും. അങ്ങനെ പേടിപ്പിച്ച് ചികിത്സിപ്പിക്കും. സർഗം സിനിമയിൽ തിലകൻ സാറ് ചേട്ടനെ പേടിപ്പിച്ച് മരുന്ന് കഴിപ്പിക്കണല്ലേ, അതിന്റെ വേറൊരു ടെക്നിക്കാണ്. പക്ഷെ ഞാൻ ഇത് രണ്ടുമല്ല പ്രയോഗിക്കുന്നത്. ഞാൻ രോഗികൾക്ക് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് വേറെയാ, വളരെ വ്യത്യസ്തമാണ്. സ്നേഹം കൊടുത്ത് ആ സ്നേഹം തിരിച്ചു വാങ്ങുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. ചേട്ടാ, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു രോഗിയുണ്ട്, ഇത്തിരി കൂടിയ രോഗമാണ് അവന്, സുമേഷ് തമ്പി. അറിയോ? എനിക്ക് അവൻ ഈ രോഗം മൂർച്ഛിച്ച സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ സ്നേഹം നടിച്ച് അവന്റെ കൂടെ കൂടി. ഒരു ദിവസം അവനൊരു ട്യൂബ് നശിപ്പിച്ചു, ഞാൻ കൂടെ കൂടി. ഏത്? മറ്റേ സ്നേഹം പിടിച്ചു വാങ്ങാനായിട്ട്. 2 ദിവസം അവൻ 2 ട്യൂബ് നശിപ്പിച്ചു, ഞാൻ കൂടെ കൂടി. 3 ദിവസം ഇവൻ എന്താ ചെയ്തതെന്ന് അറിയാം? ഒരു LED TV ഇരിപ്പുണ്ടായി, അത് നശിപ്പിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല, കൂടെ കൂടി. 4 ദിവസം ഞങ്ങളുടെ MD കാർ തല്ലി പൊളിച്ചു, കണ്ടില്ല, സ്നേഹം പോകുന്നോർത്ത് കൂടെ കൂടി. അങ്ങനെ അവന്റെ അസുഖം ഏകദേശം കുറഞ്ഞു. 1 ദിവസം ഞാൻ കേറി വന്നപ്പോ ഇവൻ അവിടുത്തെ ഒരു നേഴ്സിനെ നശിപ്പിച്ചു. അയ്യോ, ആണ് ഞാൻ എന്ത് ചെയ്യണമെന്നോർത്ത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് പോലീസുകാർ വന്ന് എന്നെ അറസ്റ്റ് ചെയ്തു. അയ്യോ, അല്ല അതങ്ങനെ അവനല്ലേ തെറ്റ് ചെയ്തു, അവനല്ലേ ശിക്ഷിക്കേണ്ടത്? അവന് പ്രാന്തല്ലേ, അവന് പ്രാന്ത് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്ത സർട്ടിഫിക്കറ്റ് കാണിച്ച് അവൻ രക്ഷപ്പെട്ട് ഞാൻ പെട്ട്.
ഹോസ്പിറ്റലിൽ ചാർജ് എടുത്തതിന്റെ സന്തോഷത്തിലാണോ ഈ ലഡു വിതരണം? അയ്യോ, ഇതല്ല, ഞാൻ ചികിത്സിച്ച രണ്ട് രോഗികൾ മുഴുപുരാമ്പായിരുന്നു. ഇന്ന് അവരുടെ അസുഖം മാറി. ജിൻഡോയും പ്രശാന്തും അവരിപ്പോ രോഗവിമുക്ത. അതിന്റെ പേരിലാണ് സത്യമായിട്ട്. എങ്ങനെയാണ് അത്ര പെട്ടെന്ന് അസുഖം മാറുന്നത്? എന്റെ കൈപുണ്യം ഐശ്വര്യം. അല്ല, ഇവർക്ക് രോഗം മാറിയെന്ന് എങ്ങനെ മനസ്സിലായി? സിമ്പിൾ, ഒരു മനഃശാസ്ത്രജ്ഞന്റെ ബുദ്ധിയും വിവേകവും വെച്ച് എനിക്കത് മനസ്സിലായി. ഏത് മനഃശാസ്ത്രജ്ഞന്റെ? എടാ, ഞാൻ തന്നെ. വേറൊന്നും അല്ലേട്ടാ, ഹോസ്പിറ്റലിലെ വാട്ടർ ടാങ്കിൽ വെള്ളത്തിൽ വീണ മരണത്തോട് മല്ലടിച്ച നമ്മുടെ സൗണ്ട് സോണിയെ ഈ പ്രശാന്തും ജിൻഡോയും ചേർന്ന് പൊക്കിയെടുത്തു രക്ഷപ്പെടുത്തി. എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി, ഇവർക്ക് വിവേചന ബുദ്ധി വന്നു, ഇവരുടെ അസുഖം മാറി. അത് ശരിയാണ്, ഒരാൾ വെള്ളത്തിൽ വീണ് ചാകാൻ പോവാണ് നല്ല ബുദ്ധിയുള്ളവർക്കല്ലേ മനസ്സിലാവുള്ളൂ, തലയ്ക്ക് കുഴപ്പമുള്ളവർക്കൊന്നും മനസ്സിലാവില്ല. അങ്ങനെ രക്ഷിച്ചെങ്കിലും ഭ്രാന്ത് മാറിയിട്ടുണ്ട്. എന്നാൽ എനിക്കങ്ങോട്ട് വിശ്വാസം പോരാ. കാര്യം എന്ന് പറഞ്ഞാൽ ഉടനെ ഒരു സൗണ്ട് സോണി എന്താ അതിനകത്ത് വെള്ളത്തിൽ വീഴുക, ഇവര് പോയി രക്ഷിക്കുക, അതൊന്നും അങ്ങനെ നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. ഇതിങ്ങനെ പറയുന്ന എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഈ കാഞ്ഞിരപ്പറ്റം പ്രശാന്തിനെയും ജിൻഡോനെ ഇവിടെ വിളിച്ചിട്ടുണ്ട്. കൊണ്ടുവരും. ജിൻഡോ, പ്രശാന്തേ വാ. ഹായ് മുകേഷ്. ഇതാണ് പ്രശാന്തൻ ജിൻഡോ. രോഗിയായിരിക്കുന്നതിന് മുമ്പ് മുകേഷ് ഏട്ടൻ്റെ ഒരുപാട് സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. താങ്ക് യു. പിഷാരടിയുടെ കോമഡിയും കണ്ടിട്ടുണ്ട്. താങ്ക് യു. അതിനുശേഷമാണോ ഈ രോഗം ഉണ്ടായത്? ഏട്ടാ, അയ്യോ മനോജ് ഏട്ടാ. യെസ്, മനോജ് ഏട്ടൻ്റെ സിനിമയിലെ അഭിനയം കണ്ടിട്ടുണ്ടല്ല, ഞാൻ അത്ഭുതപ്പെട്ടു. ശരി, അതിരിക്കട്ടെ. ഈ ഡോക്ടർ പറഞ്ഞ് ശരിയാണോ, വാട്ടർ ടാങ്കിൽ വീണ സൗണ്ട് സോണിയെ നിങ്ങൾ രണ്ടുപേരും കൂടെ ആണോ രക്ഷപ്പെടുത്തിയത്? ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ. വെള്ളത്തിൽ വീണ ശബ്ദം കേട്ട് നോക്കിയപ്പോ വെള്ളത്തിൽ വീട് കിടക്കുന്ന സോണിയാണെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല, ഇടുത്ത് ചാടി ജീവൻ രക്ഷിച്ചു. സോണി വെള്ളത്തിൽ വീണ് ഫുള്ളായിട്ട് അങ്ങ് നനഞ്ഞുപോയി. എന്നിട്ട് പാവ പനി വരൂലേ, അതുകൊണ്ട് ഞാൻ തലയും പിടിച്ച് ഇവൻ കാലും പിടിച്ചോണ്ട് ശരിക്കണ്ട് പിഞ്ഞ് അയലും ഉണക്കാൻ വേണ്ടി. എനിക്ക് ഷോക്കായിന്നല്ല, ഇവന്മാർക്ക് ഷോക്ക് കൊടുക്കാൻ നേരം. നടക്ക, മഴ പെയ്യാൻ പോടും. നടക്കാൻ, മഴ പെയ്ത് തന്നെ കുഴപ്പം. മഴ പെയ്ത് കഴിഞ്ഞാൽ ഞാൻ നനയൂലേ, പിന്നെ എന്നെ ഇവന്മാർ രണ്ടുപേരും കൂടി പിഴിഞ്ഞ് സോണിനെ ഉണക്കാനിട്ട് പോലെ ഉണക്കാനായിട്ട്. മനസ്സിലായോ? കൊന്നപ്പൂ നിറമുള്ള കുന്നിക്കുരു കവിളുള്ള കരിനീല കണ്ണുള്ള പെണ്ണേ, എന്റെ അയലത്തു വീട്ടിലെ പെണ്ണേ. അയ്യോ, രക്ഷകനേ, എന്നെ കൊല്ലണേ. അയ്യോ, എന്താ 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 പറ്റേ, എന്തു പറ്റി? ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, എന്നോ മനുറക്കമായി ഉണർത്തരുതേ. അന്ന് എന്നെ എല്ലാരും ബേബി പ്രസീത, ബേബി പ്രസീത എന്നാണ് വിളിച്ചിരുന്നത്. ബേബി അമ്മായി, ബേബി അമ്മായി എന്ന് വിളിച്ചോണ്ടിരിക്കും. അങ്ങനെയാണ് ചേട്ടാ, ഇവിടെ ആരോ കൊന്നു. ഞാനൊരു ദുസ്വപ്നം കണ്ടതാ, എന്നെ ആരോ കൊല്ലാൻ വന്നതായിട്ട്. കഷ്ടം. അതെന്താ കഷ്ടം? സ്വപ്നമല്ല, ഞാൻ ശരിക്കും എത്തുമെന്ന് വിചാരിച്ചിട്ടല്ലേ ഓടിപ്പോയത്. ഇനി മനേട്ട ഷീലു, നമ്മുടെ ഓഡിയൻസ് നിങ്ങളോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സമയമാണ്. ആരാണ് ചോദ്യം ചോദിക്കാൻ പോകുന്നത്? എന്റെ പേര് ശൃംഗ. ശൃംഗ, ശൃംഗ ഉഗ്രം പേരാണ്. നിങ്ങൾ നല്ല കഴിയോട് കണ്ടേ. ആരാണ് ഈ പേരിട്ടത്? അച്ഛനോ അമ്മയോ? രണ്ടുപേരും കൂടി ചേർന്ന്. ഒരുപാട് ആലോചിച്ചിട്ടാണ് ശൃംഗ എന്നുള്ളത്. എന്താ എന്താ അതിന്റെ അർത്ഥം? ശൃംഗ എന്ന് പറഞ്ഞ ശൃംഗ എന്ന് വെച്ചാൽ മലമുകളിലുള്ളവൾ. ശൃംഗ പർവ്വതം. ശൃംഗം എന്ന് വെച്ചാൽ മല. ആ, കൊച്ചിന്റെ പേര് മല. മല, കൊച്ചിന്റെ പേരിടാൻ ഇരിക്കുമ്പോഴാണ് ടിവിയിലും മിന്നാരം കണ്ടത്. കൊച്ചിന്റെ പേര് മല, പിന്നെ മല എന്ന് പേരിട്ടിടണ്ട, ശൃംഗ എന്നിടാന്ന്. ഋഷ്യ ശൃംഗനെ കേട്ടില്ലേട്ടാ. ശൃംഗ ഇപ്പം ഞങ്ങള് സെന്റ് മേരീസ് പോളിടെക്നിക് കോളേജിലെ സ്റ്റുഡന്റ് ആണ്, ഫസ്റ്റ് ഇയർ ആണ്. ചോദ്യം ചോദിച്ചോ. എനിക്ക് സാറോടാണ് ചോദിക്കാനുള്ളത്. സാറുടെ ഗ്ലാമർ ഇപ്പോഴും ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടല്ലോ, എന്റെ രഹസ്യം എന്താണ് എന്നറിഞ്ഞാക്കൊള്ളാം. ശൃംഗേപ്പുള്ള ഇങ്ങനെയുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എല്ലാ വർഷവും ചോദിച്ചാൽ ഈ ഗ്ലാമർ ഇങ്ങനെ തന്നെ നിൽക്കും അല്ലേ? അതെ, അതാണ് എന്റെ ചെറിയ ഉത്തരം. താങ്ക് യു. ശരി, ശൃംഗ മുടിയിൽ എന്തെണ്ണയാണ് തേക്കുന്നത്? പനങ്കുല പോലെ വളർന്നിരിക്കുന്നല്ലോ മുടി. സത്യം പറയാൻ ഞാൻ എണ്ണ തേക്കാറില്ല. അയ്യോ, എന്നിട്ട് ഇങ്ങനെ? അപ്പൊ എണ്ണ തേക്കും കൂടെ ചെയ്തിരുന്നെങ്കിൽ എന്തായാലേ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ.
അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? എന്റെ പേര് ഷാജി. ഞങ്ങൾ പാരമ്പര്യമായിട്ട് സംഗീതം ആലപിക്കുന്ന ഒരു കുടുംബത്തിലുള്ളതാണ്. പാരമ്പര്യമായിട്ട് സംഗീതം ആലപിക്കുന്ന കുടുംബം, വീട്ടിൽ ആരൊക്കെ പാടും? വീട്ടിൽ അമ്മ പാടുമായിരുന്നു, അപ്പൻ പാടുമായിരുന്നു, എന്റെ പെങ്ങൾ പാടും, എന്റെ മോള് പാടും. അങ്ങനെ ഞാൻ മാത്രം പാടില്ല, അതാണ് പറഞ്ഞു വരുന്നത്. ഞാനും പാടും, എല്ലാരും പാടും, എല്ലാരും പാടും. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടണം. അച്ഛൻ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതായിരുന്നു പണ്ട്? അച്ഛൻ സ്ഥിരമായിട്ട് പാടുന്നത് ഒരു നാടകഗാനമാണ്. അതേതാണ്? പാമ്പുകൾക്ക് മാളമുണ്ട്. പാമ്പുകൾക്കു മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. എവിടെ നിന്നു വന്നു ഞാൻ, എവിടേക്ക് പോണു ഞാൻ, എവിടെ നിന്നു വന്നു ഞാൻ, എവിടേക്ക് പോണു ഞാൻ. വിളക്കുമരമേ വിളക്കുമരമേ, വെളിച്ചമുണ്ടോ വെളിച്ചമുണ്ടോ, കയ്യിൽ വെളിച്ചമുണ്ടോ. എനിക്ക് തോന്നുന്നു അക്കാലത്ത് അച്ഛനും കൊച്ചച്ഛനും ഒരുപാട് നാടകങ്ങൾക്ക് സംഗീതം നിർവഹിച്ചിട്ടുണ്ട്, ജയ വിജയന്മാർ. അപ്പൊ ആ സമയത്ത് ഒരു പാട്ട് ഞാൻ പാടാം. ഇതെനിക്ക് 60s 70s ആയിരിക്കും. അതെ, അപ്പൊ പാടാം. മൈക്ക് ഞാൻ ഇവിടുന്ന് എടുത്തു തരും. താങ്ക് യു. കൊന്നപ്പൂ നിറമുള്ള കുന്നിക്കുരു കവിളുള്ള കരിനീല കണ്ണുള്ള പെണ്ണേ, എന്റെ അയലത്തു വീട്ടിലെ പെണ്ണേ, അറിയാതെ നിന്നെ ഞാൻ പ്രണയിച്ചു പോയല്ലോ ശോശാമ്മേ, നീ എൻ്റെ കുളിരല്ലേ. ആ ഒന്നപ്പൂ നിറമുള്ള കുന്നിക്കുരു കവിളുള്ള കരിനീല കണ്ണുള്ള പെണ്ണേ, എൻ്റെ അയലത്തു വീട്ടിലെ പെണ്ണേ. ഇത് 70s അച്ഛനും കൊച്ചിനും മ്യൂസിക് ഇതാണ്, നാടകഗാനമാണ്. ഒരു പാട്ട് കൂടെ പാടാവോ? മൈക്ക് പിടിച്ചോളൂ. അപ്പൊ ജയേട്ടന്റെ ഒരു പാട്ടുണ്ട്. ഏതാണ്? ഒ എൻ വി സാറിന്റെ രചന, ദേവരാജൻ മാഷിന്റെ സംഗീതം. എന്നാ നമുക്ക് ആ പാട്ട് കേൾക്കാം. താങ്ക് യു. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൊങ്കുയിലെ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിണാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിണാവുകൾ കെടുത്തരുതേ. ഉച്ചത്തിൽ മിടിക്കല്ലേ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛ ശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. ഉച്ചത്തിൽ മിടിക്കല്ലേ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛ ശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ തരളമായി ഇളവേൽക്കുമ്പോൾ, താരാട്ടിൻ അനുയാത്ര നിദ്ര തൻ പടി വരെ, താമരമലർമിഴിയടയും വരെ, താരാട്ടിൻ അനുയാത്ര നിദ്ര തൻ പടി വരെ, താമരമലർമിഴിയടയും വരെ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൊങ്കുയിലെ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ബഡായി ബംഗ്ലാവിന്റെ ഈ വേദിയിൽ ഇവിടെ നിന്നുകൊണ്ട് ഇതിനു മുമ്പ് ഒരാൾ ഈ പാട്ട് പാടിയിട്ടുണ്ട്. സാക്ഷാൽ ജയചന്ദ്രൻ. ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് അല്ലേ? നമ്മളെ കുടുംബ സദസ്സിന്റെ മുമ്പിലാണ് പാടുന്നത്. ഞങ്ങളുടെ ഒരു കുടുംബ സിനിമയാണ്, അതിന്റെ പ്രൊമോഷനാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പാട്ടിവിടെ അന്വർത്ഥമാണെന്ന് തോന്നിയത് കൊണ്ട് പാടിയതാണ്. അതായത് ആ ഒരു സെലക്ഷൻ, ഇത്രയധികം
ഒരു പാട്ട് പാടുമെന്ന് ചോദിച്ചാൽ മലയാളി ഏറ്റവും കൂടുതൽ പാടുപെടുന്നത് സെലക്ട് ചെയ്യാനാണ്. പാട്ടറിയാവുന്ന അത്രയും പാട്ടുകൾ നമുക്ക് കിടക്കാം. അവിടെ നിന്ന് ഈ പാട്ട് സെലക്ട് ചെയ്തതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇനി ആരെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ആരാണ്? എന്റെ പേര് ഷെറിൻ. എന്റെ ക്വസ്റ്റ്യൻ മാഡത്തിനുള്ളതാണ്. മാഡത്തിന് ഇഷ്ടപ്പെട്ട നാല് ആഗ്രഹങ്ങൾ ഒന്ന് പറയൂ. സാധിക്കാൻ പോകുന്ന ആഗ്രഹം എന്റെ മക്കളെ കുറിച്ച് തന്നെയാണ്. ഒന്ന്, നമ്പർ വൺ, അവര് വലിയ കുട്ടികളായി നല്ല മിടുക്കന്മാരായി. വലിയ ജോലിയൊന്നും വേണമെന്നല്ല, നല്ല സ്വഭാവത്തില്. രണ്ട് മക്കളാണ്, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി. പെൺകുട്ടി 10 വയസ്സ്, ആൺകുട്ടി 8 വയസ്സ്. അപ്പൊ അവര് നല്ല മനുഷ്യനായിട്ട് വളരണം എന്നാണ് എന്റെ ആഗ്രഹം. ഒന്ന്, എന്തോ നമ്മുടെ ഈ പടം നന്നായിട്ട് ഓടണം. ആ, അത് ഈ പടം നന്നായിട്ട് ഓടണം. ആ, ഈ പടം നന്നായിട്ട് ഓടണം. നല്ല ആഗ്രഹമല്ലേ? അതൊരാഗ്രഹമാണ്. ഇനി രണ്ടെണ്ണം ഉണ്ട്. രണ്ടാഗ്രഹം കൂടെ പറയാൻ പറ്റുമോ? അങ്ങനെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് അവസാനമില്ല. എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം, പക്ഷെ അത് നടക്കൂല്ലോന്നല്ല. ഞാൻ ഇങ്ങനെ തന്നെ എന്നും ഇരിക്കണം എന്ന് എന്റെ ഒരു ആഗ്രഹമാണ്. പ്രായം ആവുകയേ ചെയ്യരുത്. ലാസ്റ്റ് വിഷ്, എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം, ഞാൻ പറഞ്ഞല്ലോ എന്റെ, ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കണമെന്ന്, എനിക്ക് വേണ്ടുന്ന, ഞാൻ സ്നേഹിക്കുന്നവരെല്ലാം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. ആരും ഇവിടുന്ന് പോകാൻ പാടില്ല. അതും എൻ്റെ ആഗ്രഹമാണ്. അതൊന്നും നടക്കാൻ പോകുന്നില്ല, പക്ഷെ ആഗ്രഹിക്കുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ. ആയിക്കോട്ടെ, ഇരിക്കൂ, നമുക്ക് തുടരാം. ഷീലു പറഞ്ഞ ഉത്തരം ഞാൻ കുറച്ച് സമയമെടുത്തെങ്കിലും, പലപ്പോഴും ചില ആഗ്രഹങ്ങൾ പറയാൻ പറഞ്ഞാൽ നമ്മൾ കാറ് പറയും, വീട് പറയും, അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ പറയും. ഷീജു വളരെ ക്രേസി ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്, ഒന്ന് ഞാൻ ഇതുപോലെ തന്നെ ഇരിക്കണം, പിന്നെയാണ് ശീലരച്ച ഞാൻ മാത്രം ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലോ, ഞാനുമായിട്ട് വേണ്ടപ്പെട്ടവരെല്ലാം കാരണം സ്ഥിരമായിട്ട് ഇങ്ങനെ ഇരിക്കണം. രണ്ടും കൊള്ളാവുന്ന ചിന്തകളായിരുന്നു. ഇപ്പം ഇവരോടെല്ലാം പാടണം പാടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചെയ്തു, ഷീലു ഡാൻസ് ആണെന്ന് പറഞ്ഞു. എങ്കിലും ഡാൻസ് ഇപ്പം നമുക്ക് അത്ര എളുപ്പമാണോ എന്ന് എനിക്കറിയില്ല. അല്ലാതെ ഷീലു ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നത് എന്തായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ? ഡാൻസ് തന്നെ ചെയ്യുള്ളൂ. അതിന് പാടുമായിരുന്നോ അന്നേരം? ഞാൻ എല്ലാം കഥാപ്രസംഗം, പ്രസംഗം എന്ന് വേണ്ട, സ്കൂളിൽ എന്തൊക്കെ ഉണ്ടോ അതിനെല്ലാം മുന്നേ. കഥാപ്രസംഗം ഏത് കഥയാ പറഞ്ഞോണ്ടിരുന്നത്? ഇത്താക്കിന്റെ ഇതിഹാസത്തിൽ നിന്ന് ഒരു കഥാപ്രസംഗം എടുത്തുണ്ടാക്കി. അതെല്ലാം ആക്ച്വലി മറന്നു. ഇതിന്റെ എല്ലാം കഥ അബ്രഹാമിന്റെ ബലി, അബ്രഹാമിന്റെ ബലി, അതും കഥാപ്രസംഗമായി ചെയ്തിരുന്നു. അയ്യോ രക്ഷകനെ, ഞാനൊരു ദുസ്വപ്നം കണ്ടതാ, എന്നെ ആരോ കൊല്ലാൻ വന്നതായിട്ട്. കഷ്ടം, എന്താ കഷ്ടം? സ്വപ്നമല്ല, ഞാൻ ശരിക്കും എത്തുമെന്ന് വിചാരിച്ചിട്ടല്ലേ ഓടിപ്പോയത്. വല്ലാതെ ഇതായി പോയി. അതാരിയാ ഇപ്പം ദുസ്വപ്നം കാണാൻ എന്തെങ്കിലും കാരണമുണ്ടോ? വെറുതെ കിടന്ന് ഉറങ്ങുന്നതല്ലേ അതിനുള്ള കാരണം? എണീറ്റ് സ്വപ്നം കാണേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ കൂടെ LKG പഠിച്ചിരുന്ന മറിയെ കണ്ടു. മറിയ ഇപ്പോഴും LKG-യിലാണോ? ഇപ്പോഴും LKG-യിലല്ല, കഴിഞ്ഞ ദിവസം വഴി കൂടെ പോയപ്പോ കണ്ടു എന്നാ പറഞ്ഞത്. അവളെ പരീക്ഷയ്ക്ക് എന്റെ പേപ്പർ നോക്കിയാണ് കംപ്ലീറ്റ് കോപ്പി അടിച്ച് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പൊ അവൾ ഒന്നിലും പാസ്സായി കാണുമല്ലോ. ഇല്ല, കറക്റ്റ്, അത് അവൾക്ക് മനസ്സിലായി. പിന്നെ തൊട്ട് അവൾ എന്ത് ചെയ്തു, ഈ പഠിക്കാൻ വേണ്ടി മാത്രം സ്കൂളിൽ വരുന്ന ചില വൃത്തിയേറ്റ പിള്ളേരില്ലേ, അവരുടെ പേപ്പർ നോക്കി എഴുതാൻ തുടങ്ങി. അതോടെ അവള് മിടുക്കിയായി. ഇപ്പൊ അവള് ഡോക്ടറും അവളുടെ ഭർത്താവ് കളക്ടറും, അവര് സുഖമായിട്ട് ജീവിക്കുന്നു. അതൊരു നല്ല സ്വപ്നമല്ലേ? ഇതെങ്ങനെയാ ദുസ്വപ്നമാകുന്നത്? ഓ, മറ്റുള്ളവര് സൂചിക്കുന്നത് കാണുന്നത് ഇവക്ക് സഹിക്കൂല്ലല്ലോ, അങ്ങനെയാണ് ഇത് ദുസ്വപ്നമായിക്കൊണ്ടിരിക്കുന്നത്. അതല്ലേ, അവളുടെ ഒരു പത്രാസ്, ഞാൻ വഴി കൂടെ നടന്നു പോകുമ്പോ അവൾ അവളുടെ ബെൻസ് കാറ് കൊണ്ടുവന്ന ഒരു ഡസൻ ബ്രേക്ക്. ഡസൻ അല്ല, സുഡാൻ. അതെന്നെ, അതിട്ടിട്ട് ജനലിന്റെ ചില്ലങ്ങോട്ട് താത്തി തലയും വെളിയിലിട്ടിട്ട് എന്നെ നോക്കിയിട്ട് ഒരു ചോദ്യം, ആര്യല്ലേ, വല്ലാതെ അങ്ങ് ഊഞ്ഞു പോയല്ലോ, കഷ്ടപ്പാടും ദാരിദ്ര്യം ആണല്ലേ, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ വീട്ടിലേക്ക് ചെന്നാ മതി. എന്റെ പട്ടി പോവും. എന്റെ പട്ടി പോവും. നിങ്ങൾ ആദ്യം ഒന്ന് തീരുമാനിക്കും, നിങ്ങൾ പോണോ അതോ നിങ്ങളുടെ പട്ടികൾ പോണോ എന്ന്, എന്നിട്ട് നമുക്ക് പ്രോഗ്രാം തുടരാം. ഓക്കെ. അല്ല മനോജേ, ഇവര് നാലുപേര് പോയാലും കണക്കാ, ഒരു കാര്യവും നടക്കത്തില്ല. മെനിങ്ങാന്ന് ഞാൻ വേറൊരു ദുസ്വപ്നം കണ്ടു. ഈ രമേശ് ഏട്ടൻ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയേ പാലത്തിന്റെ മുകളിൽ നിന്നെടുത്ത് താഴോട്ട് ചാടി. അതൊരു ദുസ്വപ്നം തന്നെയാണ്. അല്ല,
ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ സാധാരണഗതിയിൽ നല്ല സ്വപ്നമായിട്ടാണല്ലോ ആര്യ പറയുന്നത്, പിന്നെ എങ്ങനെ ദുസ്വപ്നമായി? യുഗേഷേട്ടാ, കഥയില് ട്വിസ്റ്റ് ഉണ്ട്, തീർന്നില്ല. പാലത്തിന്റെ താഴെ പുഴയായിരുന്നു, തോണിക്കാര് വന്ന് രമേശേട്ടനെ വലിച്ചെടുത്ത് കരക്കിട്ട് രമേശേട്ടൻ രക്ഷപ്പെട്ടു, അതോടെ ഇത് ദുസ്വപ്നമായി. ചേട്ടാ, ഞാൻ ഈ ഇടയ്ക്ക് ഒരു സ്വപ്നം കണ്ട്. ഞാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നു. ഒളിമ്പിക്സ് അതാ ഓണാഘോഷത്തിൽ സ്പോർട്സാ ഒളിമ്പിക്സ് എന്ന് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ജാവലിൻ ത്രോയിൽ ഞാനാണ് പങ്കെടുക്കുന്നത്. എല്ലാ രാജ്യത്തുനിന്നുള്ള ആൾക്കാർ എന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ഞാൻ പതുക്കെ ജാവലിൻ ത്രോയുടെ ആ വടിയെടുത്ത് അഞ്ചാറ് സ്റ്റെപ്പ് ഓടിയോ റോറ്റ ഏറി സാധനം തേറിച്ച് ചെന്ന് വീഴാനും അവിടുന്ന് ഒരൊച്ച. ജാവലിൻ ത്രോ എന്ന് പറഞ്ഞ് ഇയാളെ എടുത്ത് എറിഞ്ഞത് അടുത്ത് കിടന്ന് എന്നെയാ. അതെ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ബഡായ് ബംഗ്ലാവിൽ എന്തോ ഒരു കണ്ണ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് എപ്പോഴെപ്പോഴും നിങ്ങളിങ്ങനെ ദുസ്വപ്നം കാണുന്നത്. നമുക്ക് ആ മന്ത്രവാദി ഭാർഗവനില്ലേ, അയാളെ വിളിച്ച് ആര്യെ ജപിച്ച് കെട്ട്. മന്ത്രവാദി ഭാർഗവൻ എന്നെ പൊട്ടനാണോ? അയാൾക്ക് ഒരു പ്രാക്ടിക്കൽ ബുദ്ധി എന്ന് പറഞ്ഞ സാധനമില്ലേ? അയാൾ ഒരിക്കലും ആര്യെ ജപിച്ച് കെട്ടത്തില്ല. അതങ്ങ് അയാൾ ഒന്ന് കെട്ടിയതിന് തന്നെ അനുഭവിച്ചോണ്ടിരിക്കും, ഇനി ഇവിടെയും കൂടെ കെട്ടാൻ പറഞ്ഞ അയാൾ ചെയ്യുവോ? അതൊന്നും വേണ്ട, ഞാനിപ്പോ വേറൊരു മന്ത്രവാദിയെ കാണാൻ പോവാ. ശാരംഗവാണി, കൂട്ടുകാരിയുടെ അച്ഛനാ, കൊടിമൂത്ത മന്ത്രവാദിയാ. കൊടിമൂത്ത ആളാണോ? കൊടിമൂത്ത അല്ല, കൊടിമൂത്ത മന്ത്രവാദി. വലിയ പുള്ളിയാ, വലിയ വലിയ എക്ഷയൊക്കെ തറക്കുന്ന ആളാ. പുള്ളിനെ കാണാനേ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്താലേ പോവാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പൊ തന്നെ അവളെ വിളിച്ച് അച്ഛന്റെ അപ്പോയിന്റ്മെന്റ് ഒന്ന് എടുത്തോട്ടെ. ആ ഹലോ, ആ സാവിത്രി അല്ലേ, ഇത് ആരെയാണേ? പിന്നെ എനിക്ക് ഈയിടെയായിട്ട് ഭയങ്കര ദുസ്വപ്നങ്ങളും രാത്രി ഞെട്ടി എഴുന്നേക്കലും ഭയങ്കര പ്രശ്ന. എനിക്ക് അത്യാവശ്യമായിട്ട് അച്ഛനെ ഒന്ന് കണ്ട് എന്തെങ്കിലും ഒന്ന് ജപിച്ച് കെട്ടണമെന്നുണ്ടായിരുന്നു. ഒരു അപ്പോയിന്റ്മെന്റ് തരാമോ? അയ്യോ, ആണോ? ആ, ഏത് ഹോസ്പിറ്റലിലാ? ആ, നമ്മുടെ ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, ശരി ശരി. ആ, അയ്യോ, എന്ത് പറ്റി? ഇന്നലെ രാത്രി പുള്ളിക്കാരൻ എവിടെയോ ഒരു യക്ഷിയെ തളച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഫ്രണ്ടിൽ ഒരു വലിയ കറുത്ത രൂപം കണ്ട് ഞെട്ടി ബോധം കെട്ട് വീണു. ഒരിക്കലും ഓ, ഇതൊന്നും അല്ല. പിന്നെന്തുവാ? പുള്ളിയുടെ നിഴല്. അയ്യേ, ഈ ബോധം കെട്ട് വീണ വീഴ്ചക്ക് പുള്ളിയുടെ രണ്ട് കണ്ണും തള്ളി ഇങ്ങനെ വെളിയിലേക്ക് വന്നു. ഇപ്പൊ ഹോസ്പിറ്റലിൽ കാണാൻ ചെല്ലുന്നവരൊക്കെ പുള്ളിയെ കണ്ട് പേടിച്ചോടുവാണെന്ന്. ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോയി പുള്ളിയെ ഒന്ന് കണ്ടിട്ട് വരാം. അത് നല്ല കാര്യമാണ് കേട്ടോ, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂട്ടുകാരി ആശ്വസിപ്പിക്കാൻ പോകുന്നത് വളരെ നല്ല കാര്യം. അയ്യോ, ആശ്വസിപ്പിക്കാനല്ല, അവളുടെ മുഖത്ത് നോക്കി രണ്ടെണ്ണം പറയാൻ. എന്തൊക്കെയായിരുന്നു അപ്പൊ വലിയ മന്ത്രവാദിയാണ്, ജപിച്ചു കേട്ടും പേടിത്തൂറി. വേളയിൽ എന്റെ ഹൃദയം നീട്ടി നിൽക്കും നൂറു നൂറാശംസകൾ. ഞാൻ ഇന്ന് വരെ ഒരാളെ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. അപ്പൊ കൈ കൊണ്ടോ? കൈയോട് തന്നെ ആദ്യം ആട്ടി കൊടുത്തിട്ടും കുളിച്ചു കയറി ചവിട്ടു കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്തത് ോത്സവത്തിൻ മന്ത്ര കേളി മന്ദിരത്തിങ്കൽ മഴ തുള്ളി പൊഴിക്കുന്നു മുകിൽ പക്ഷിയുടെ മന്ത്രം. ഇനി ആരാണ് ചോദ്യം ചോദിക്കുന്നത്? എന്റെ പേര് രശ്മി. ഞാൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. രശ്മി, ചോദ്യം ചോദിച്ചോളൂ. എനിക്ക് മനോജേട്ടനാണ് ചോദിക്കാനുള്ളത്. മനോജേട്ടൻ കുറെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിരിക്കുന്നത് അനന്തഭദ്രത്തിലെ ക്യാരക്ടറാണ്. സർഗത്തിലെ കുട്ടന്തമ്പരാനും എനിക്കിഷ്ടമാണ്. അപ്പോൾ ഈ ഈ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുമ്പം മുന്നേ തന്നെ ആലോചിച്ചിട്ട് ഒരുപാട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാറുണ്ടോ? സർഗത്തിന് ഓഫ് കോഴ്സ് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. കാരണം അത് അരിയരൻ സാർ തന്നെ ഒരാഴ്ച മുമ്പ് കോഴിക്കോട് ഇതിനുവേണ്ടി മാത്രം വിളിച്ചു വരുത്തി. ഇതിൻ്റെ ഈ സ്തംഭരാൻ്റെ സ്പെഷ്യൽ മാനറിസംസ് ഒരു അഞ്ചാറിനുണ്ട്, ഇത് പറഞ്ഞു തരാൻ വേണ്ടി. അങ്ങനെയുള്ള നടപ്പ് എടുപ്പ് ബീഡി പിടിപ്പ് മുറുക്ക് നോട്ടം എല്ലാം പറഞ്ഞു തന്നു. പക്ഷേ ഞാൻ കോട്ടയത്ത് നാട്ടിൽ പോയിട്ട് ഈ അരൺ സാറിൻ്റെ സിനിമ കിട്ടിയ ത്രില്ലിൽ ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാതെ ഒരാഴ്ച കഴിഞ്ഞ് പോയി ചെയ്തതാണ് സർഗം എന്ന സിനിമ. ഒരു പ്രാക്ടീസും ചെയ്തില്ല. നേരെ തിരിച്ചാണ് ഈ അനന്തഭദ്രം. അനന്തഭദ്രം ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, അതെങ്ങനെ ചെയ്തു, അതെങ്ങനെ ഭയങ്കര പ്രാക്ടീസ് ചെയ്തു എന്നൊക്കെ. ചെയ്തിട്ടില്ല, ഞാൻ സ്ക്രിപ്റ്റ് പോലും വായിച്ചിട്ടില്ല. ഒരു പരമാർത്ഥമാണ് കേട്ടോ, അനന്തഭദ്ര അനന്തഭദ്രം സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല. സുനിൽ പരമേശ്വരനും മണിയമ്പിള രാജേട്ടനും കൂടെ മദ്രാസിൽ ആദിത്യ ഹോട്ടലിൽ വന്നിട്ട് എന്നെ മദ്രാസ്, അപ്പോൾ ഞാൻ മദ്രാസിൽ താമസിക്കാം. ആ മനോജ്, ഒന്ന് വരാൻ പറ്റുമോ? നമ്മളൊരു പുതിയ സിനിമ ചെയ്യുന്നു, നിങ്ങളാണ് അതിനകത്ത് സെൻറ്ററൊക്കെ ആയിട്ട്. അപ്പം റൈറ്റർ സുനിൽ പരമേശ്വരനും ഉണ്ട്, ആ കഥയൊന്ന് പറഞ്ഞു കേൾപ്പിക്കും. അങ്ങനെ ഞാൻ പെട്ടെന്ന് ചെല്ലുന്നു, ഇത് കേൾക്കുന്നു. ആ ആദിത്യ ഹോട്ടലിൽ നിന്ന് കേട്ട കഥ കേട്ട ഒരു സംഭവം മാത്രമേ ഉള്ളൂ, പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കാനെന്നുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല, വായിച്ചിട്ടുമില്ല. അങ്ങനെ ചെയ്തതാണ്.
എനിക്ക് ഞാൻ അതിന്റെ കഥ വായിച്ചിട്ടുണ്ട്, ആനന്ദഭദ്രത്തിന്റെ നോവൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഏതെങ്കിലും ഒരു രംഗം സാർ ഒന്ന് കാണിക്കാൻ പറ്റുമോ? അയ്യോ, അതിലെ രംഗം പ്രയാസമാണ്. അതൊരു പ്രത്യേക ഒരു ലെവലിൽ നിൽക്കുന്ന ക്യാരക്ടറല്ലേ. നമ്മളിപ്പോൾ ഈ കോസ്റ്റ്യൂമിലൊക്കെ ഇരുന്ന് ഈ ഒരു രൂപത്തിൽ അവൻ അത് ആ ക്യാരക്ടറിന്റെ മാനസിക നിലവാരമേ വേറെ ലെവലാണ്. നമുക്കിരുന്ന് നോർമലായിട്ട് അത് ഉണ്ടാക്കാൻ പ്രയാസമാണ്. എന്തെങ്കിലും ഡയലോഗ്സ് എന്തെങ്കിലും നമ്മളെ എല്ലാത്തിനും നല്ലതും പാടാൻ വേണമെങ്കിൽ അതായിരിക്കും എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ. എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും നല്ല, ഞാൻ പാടി അഭിനയിച്ചിട്ടുള്ള പാട്ടുകളിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് തിരനൊരയും ചുരുൾമുടിയും. ടീച്ചറെ പാട്ട് കേട്ടോ. തിരനൊരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിമിഴിയിൽ സുരതില സൂര്യകണം. കവിളുകളോ കളഭമയം, കാഞ്ചനരേണുമയം, ലോലലോളമാണു നിന്റെ അധരം. തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണോ നീ? പെണ്ണിലാവിൻ്റെ പെണ്ണ തോൽക്കുന്ന പൊൻകിലാവാണോ നീ? ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണോ നീ? ആരോത്സവത്തിൻ മന്ത്ര കേളി മന്ദിരത്തിങ്കൽ മഴത്തുള്ളി പൊഴിക്കുന്നു മുതിൽ പക്ഷിയുടെ മന്ദനം. തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിമിഴിയിൽ സുരതില സൂര്യകണം. ഇഷ്ടപ്പെട്ടോ? താങ്ക് യു. ആശംസകൾ നൂറു നൂറാശംസകൾ, ആശകൾ വാക്കുകൾ തേടുമീ ദിവസമാണ്. മനോജ് ഇപ്പൊ ലഡു കൊണ്ട് വന്ന് പോയുള്ളൂ, അടുത്ത ആളത് കേക്ക് കൊണ്ട് വന്നിരിക്കുന്നത്. എന്തൊരു മധുരമയമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഈ കേക്ക് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കൊണ്ടുവന്നതാ. പക്ഷേ ഇതിന് ഒരു ചെറിയ കഷ്ണം മുറിച്ച് എന്റെ വായിൽ വെച്ച് തരണം. അത് നല്ല അളാവുമ്പോ നമുക്ക് കൊതി കിട്ടിയിട്ട് വയറിളക്കം ഉണ്ടാവില്ലല്ലോ. അല്ല, എന്താണ് ഈ കേക്കിന്റെ ഒക്കെ കാര്യം? എന്താണ്? അതെ, ഞാൻ ഈ കേക്ക് കൊണ്ടുവന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാല് 25 വർഷമായി. ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് 25 വർഷമായി. കൺഗ്രാജുലേഷൻ. ഓ, താങ്ക് യു, താങ്ക് യു ചേട്ടാ. പിന്നെ സത്യം പറഞ്ഞാ ചെറുപ്പത്തിൽ ഞാനൊരു ബാലതാരമായിട്ടാണ് സിനിമയിലേക്ക് കടന്നു വന്നത്. ചെറുപ്പത്തിൽ പിള്ളേർക്ക് വല്യമ്മമാരുടെ വേഷം കിട്ടും അഭിനയിക്കാനായിട്ട്. അതല്ല, ഈ ചെറുപ്പത്തിലെ ഈ കുട്ടി കുട്ടി ചെറിയ കഥാപാത്രങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നതെന്ന്. അന്ന് എന്നെ എല്ലാരും ബേബി പ്രസീത, ബേബി പ്രസീത എന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പോഴിപ്പോ ബേബി അമ്മായി, ബേബി അമ്മായി എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ്, അങ്ങനെ കുമാരിയായി, പിന്നെ അമ്മായിയായി, പിന്നെ കുമാരിയായി, പിന്നെ ഒരുമാതിരി അമ്മായിയായി, അങ്ങനെയാണ് നിൽക്കുന്നത്. കലാരംഗത്തിലേക്ക് എന്നെ പിച്ച് വെച്ച് നടത്തിയത് എന്റെ അച്ഛനാ. അച്ഛൻ ഇപ്പൊ പിച്ച് എടുത്തോണ്ടിരിക്കുക. ആ എന്റെ കലാജീവിതത്തിന്റെ 25 വർഷമാണ് ഇപ്പോൾ. അപ്പൊ അമ്മായി അപ്പൊ സിൽവർ ആണല്ലേ? അതെ, കാരണം ഗോൾഡൊക്കെ പണയത്തിലാ. അതല്ല, സിൽവർ ജൂബിലി എന്ന് പറഞ്ഞ 25 വർഷമായി, അതാണ് പറഞ്ഞത്. അതെ അതെ, സിനിമയില് എനിക്കപ്പോ 25 വയസ്സ് തികഞ്ഞു. അല്ല, അപ്പൊ ഈ ജാതകത്തിന് എത്ര? 25 തിരിച്ചിരുന്നു. ഞാൻ ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തു, കൊറേ റോളുകൾ ചെയ്തു. ഞാനിപ്പോ തിരിഞ്ഞു നോക്കുമ്പോ, തിരിഞ്ഞു നോക്കണ്ട, പുറകിൽ ഒരുപാട് പേര് ഇടിക്കുന്നിപ്പുണ്ടാവും. അതല്ല,
ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് അതോർത്ത് വളരെയധികം ഞാൻ അഭിമാനം കൊള്ളുന്നു. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാലേ, ഞാൻ ഇന്ന് വരെ ഒരാളെ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. അപ്പൊ കൈ കൊണ്ടോ? കൈയോടെ ആട്ടി കൊടുത്തോണ്ടും കുളിച്ചു കയറി ചവിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, അച്ഛൻ എന്നെ ഒരു കലാകാരിയാക്കാനാണ് ആഗ്രഹമെങ്കിലും അമ്മക്ക് അങ്ങനെ ആയിരുന്നില്ല. അമ്മയുടെ ആഗ്രഹം ഞാൻ ഒരു ഡോക്ടർ ആവണമെന്നു, പക്ഷെ അത് നടന്നില്ല. രോഗികളുടെ ഭാഗ്യം. പക്ഷേ എന്റെ മുത്തശ്ശനുണ്ടല്ലോ, എന്റെ മുത്തശ്ശന്റെ ആഗ്രഹം എന്തായിരുന്നു എന്നറിയോ? എന്നെ ഒരു പൈലറ്റ് ആക്കണം എന്നായിരുന്നു. പക്ഷെ അത് നടന്നില്ല. എത്രയോ യാത്രക്കാരുടെയും താഴെ നിന്നവരുടെയും ഭാഗ്യം. എന്തായാലും എന്റെ അച്ഛന്റെ ആഗ്രഹപ്രകാരം ഞാനൊരു കലാകാരിയായി. അത് പ്രേക്ഷകരുടെ നിർഭാഗ്യം. പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഇപ്പോഴും ഒരു കൊച്ചു കുട്ടിയാ. ഞാൻ വളർന്നൊന്നും അവരറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ ഒളിച്ചിരുന്നാണോ വളർന്നത്? അല്ല, അവരിപ്പോഴും എന്നെ വിളിക്കുന്നത് പൊടിമോളെ എന്നാണ്. അപ്പൊ ഇനി നമുക്ക് പറഞ്ഞപോലെ ആഘോഷം ഒക്കെ തുടങ്ങാലോ മുകേഷേട്ടാ. നിങ്ങൾ രണ്ടുപേരും ഒന്ന്, ഇത് ഞാൻ പറഞ്ഞപോലെ ഒരു ചെറിയ കഷ്ണം എനിക്ക് കട്ട് ചെയ്ത് വായിൽ വെച്ചിരുന്നു. പിന്നെ ഈ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാരും കൂടെ ഈ കേക്കൊക്കെ കഴിച്ചേ. നമ്മൾക്ക് ചെറിയ കഷ്ണം മാത്രം കഴിച്ച് കഴിഞ്ഞോളാം. കുറച്ച് ചെറുത്, എനിക്ക് അത്രയൊന്നും വേണ്ട. ഇത്രയും എന്റെ വക, എന്റെ വക. ചെറുത് ചെറുത്. ആഘോഷം തുടങ്ങല്ലേ. ഡാൻസ് ഒക്കെ ഉണ്ടോ? ആശംസകൾ നൂറു നൂറാശംസകൾ, ആശകൾ വാക്കുകൾ തേടുമീ വേളയിൽ, എന്റെ ഹൃദയം നീട്ടി നിൽക്കും. നൂറു നൂറാശംസകൾ, നൂറു നൂറാശംസകൾ. ഇനി നമുക്ക് ആ കേക്ക് മുറിച്ച് അവനവന്റെ കഷ്ണങ്ങൾ കഴിക്കാം. യെസ് യെസ്. അല്ല, അവിടുത്തെ അമ്മായിയുടെ അമ്മായി വയറ് കുറച്ച് തറഞ്ഞു. നീ അകത്ത് പോയിട്ട് ജ്യൂസ് കുടിച്ചോട്ടെ. ആ കലാകാരനാക്കാൻ വിചാരിച്ച അച്ഛൻ പിച്ചക്കാരനായത് ഈ ഒറ്റ കാരണം കൊണ്ടാ. തിരക്കുള്ള ജീവിതത്തിൽ നിന്നും ബിടായി ബംഗ്ലാവിലേക്ക് വന്ന് നമുക്ക് വേണ്ടി അല്പം സമയം മാറ്റിവെച്ച ഈ രണ്ട് പ്രതിഭകൾക്കും ബിടായി ബംഗ്ലാവ് ടീമിന്റെ നന്ദി അറിയിക്കുന്നു. ഒപ്പം സദൃശ്യവാക്യം പോലെ തന്നെ തുടർന്നും ഇവരുടെ എല്ലാ ചലച്ചിത്ര പ്രവർത്തനങ്ങളും ഒരുപാട് ഒരുപാട് മുന്നിലേക്ക് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുകേഷ് ചേട്ടനെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. മനോജ് കെ ജയനും ഷീലു എബ്രഹാമും ചേർന്നുള്ള ഈ എപ്പിസോഡ് അവസാനിക്കാൻ പോവുകയാണ്. സദൃശ്യവാക്യം 24-29 എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇവിടെ വന്നത്. മനോജിനെ പറ്റി പറയുകയാണെങ്കിൽ, മനോജ് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ പോലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു ടി വി സീരിയലിലൂടെയാണ് അദ്ദേഹം ദൃശ്യമാധ്യമ രംഗത്തിലേക്ക് വന്നത്. സാധാരണഗതിയിൽ അതും ഒരു വലിയ ഒരു മെസ്സേജാണ്. ഇപ്പോഴേ ഒരുപാട് പേര് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു സീരിയലിൽ അല്ലെങ്കിൽ ടി വിയിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇനി സിനിമയിലേക്കുള്ള ഒരു എൻട്രി അതിനകത്ത് തടസ്സം വരുമോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ടി വിയിലോട്ട് പോകാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അതൊന്നുമല്ല, കല കഴിവ് ഒക്കെ ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും എത്താമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു മോഡലാണ് മനോജ്. അന്ന് മനോജ് ഇത് കണക്ക് അഭിനയ രംഗത്തേക്ക് വന്ന് തുടങ്ങിയ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അറിയാമല്ലോ, വളരെ പ്രശസ്തനായ സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സഹോദരനും സംഗീതജ്ഞനാണ്. അപ്പോൾ നാച്ചുറലി ആ സംഗീത വാസന അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പല ഗായകരുടെ ശബ്ദത്തിലൊക്കെ അന്ന് മനോജ് കെ ജയൻ പാടുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഈ പാട്ട് വലുതായിട്ട് ക്യാഷ് കിട്ടത്തില്ല, കാരണം മനോജ് ഒരു ആക്ടറായിട്ട് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ എപ്പോൾ ഒരു ആക്ടറായിട്ട് അംഗീകരിക്കുന്നു ഈ പാട്ട്,
അതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആവും. അതുകൊണ്ട് തന്നെ പല വേദികളിലും ഇന്ത്യക്കും ഇന്ത്യക്ക് പുറത്തും ഒക്കെ മനോജ് എന്ന് പറയുമ്പോൾ ഒരു ഗാനം അത് വർഷങ്ങളായിട്ടിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അഭിനയവും ഗാനവും പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ചർച്ചയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, നായകനായും ഉപനായകനായും വില്ലനായും സ്വഭാവ നടനായൊക്കെ അഭിനയിക്കുന്നതാണ്, അങ്ങനെ പറയുന്നതാണ് എനിക്ക് എൻ്റെ ആഗ്രഹം. അത് മറ്റൊരു വലിയ സന്ദേശമാണ്. കാര്യം ഇന്ന പർട്ടിക്കുലർ റോള് മാത്രം അഭിനയിക്കും എന്ന് കടുംപിടുത്തം പിടിക്കുന്നവർക്ക് ഇങ്ങനെ അഭിനയിച്ചാലും ഏറ്റവും നല്ല നിലയിലും ഏറ്റവും ഒരുപാട് ഭാഷകളിലൊക്കെ അഭിനയിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ തന്നെ തെളിയിച്ച് തന്നിട്ടുണ്ട്. ഷീലു അബ്രഹാം 10 സിനിമ അഭിനയിച്ചുവെങ്കിലും ഇതിനകത്താണ് പ്രധാനപ്പെട്ട ഒരു റോൾ അഭിനയിച്ചത്. ഷീലുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പ്രായത്തിലുള്ള നടിമാർ, പ്രധാന റോളുകൾ എടുക്കുന്ന നടിമാർ വളരെ കുറവാണ്. പ്രത്യേകിച്ചും ഈ ഒരു ഒരു സീനിയറായിട്ടുള്ള മക്കളൊക്കെ ഉള്ള റോളുകൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ നായികമാർ സത്യസന്ധമാണ്. നമ്മൾ മമ്മി ആൻഡ് മീ എന്ന ജിത്തു ജോസഫിൻ്റെ ഒരു സിനിമ 3 കൊല്ലം നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരുന്നു. 3 കൊല്ലം ആദ്യം എൻ്റെ അടുത്ത് കഥ പറഞ്ഞു, അച്ഛനായിട്ട് ടീനേജ് ഗേളിൻ്റെ അച്ഛനായിട്ട് മുകേഷ് ഏട്ടനാണ് അഭിനയിക്കുന്നു. ഞാൻ സമ്മതിച്ചു, കഥ അത്ര മനോഹരമായ കഥയാണ്. അമ്മ ആരാണ് കിട്ടിയിട്ടില്ല. സത്യസന്ധമായി പറഞ്ഞാൽ ശ്രീദേവി മുതൽ, ശ്രീദേവിക്കും ഇതിൻ്റെ കോപ്പി അയച്ചു കൊടുത്തു. അവരെല്ലാവരും പറയുന്നു ഗംഭീരമായ സ്ക്രിപ്റ്റാണ്, ഗംഭീരമായ റോളാണ്. പക്ഷേ ഒരു പെൺകുട്ടി, അതും ഒരു കല്യാണപ്രായമായ പെൺകുട്ടിയുടെ അമ്മയായിട്ട് അഭിനയിക്കാൻ ഒന്നുകൂടെ ആലോചിക്കണം. അങ്ങനെ 3 കൊല്ലം എല്ലാ ഭാഷകളിലും എല്ലാ നായികമാരിലും ഇങ്ങനെ കറങ്ങി അവസാനം നമ്മുടെ പ്രിയപ്പെട്ട ഉർവശിയാണ് അത് അഭിനയിച്ചത്. കാര്യം അത് ഇതേപോലെ ഒരു സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെയാണ്. അപ്പം അങ്ങനെ റോളുകൾ അഭിനയിക്കാൻ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിൽ ഷീലു എബ്രഹാമിൻ്റെ വരവ് അത് ഒരുപാട് ആ കുറവ് നികത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം ഷീലുവും പറഞ്ഞു, ആ കഥ കേട്ടപ്പോൾ ഞാൻ എന്തിനഭിനയിക്കാതിരിക്കണം, അപ്പം എടുത്ത് ചാടുകയായിരുന്നു. കാര്യം അങ്ങനെയുള്ള ഒരു മനസ്ഥിതിയുള്ള പെൺകുട്ടികളാണ് സിനിമയിലേക്ക് വരേണ്ടത്. റോള് നല്ലതായിരിക്കണം. റോളിന് വേണ്ടി എന്തും മുന്നും പിന്നും നോക്കാതെ ആ റോള് ചെയ്യാൻ വേണ്ടി സിനിമയിലേക്ക് വരുന്നു. അത് വലിയ ഒരു അർപ്പണ ബോധമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ രണ്ടുപേർക്കും ഒരിക്കൽ കൂടി ഈ സിനിമയ്ക്കും എല്ലാ ആശംസകളും നേരുന്നു. ഗിഫ്റ്റ് സ്പോൺസേർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺഗ്രാം ഡിസൈനർ ജ്വല്ലറി കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.